بسم الله. നമ്മൾ പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരോഗ്യത്തോടെ നിലനിൽക്കാൻ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്നതിനെക്കുറിച്ച് ഉള്ളൊരു ചർച്ചയിലുള്ള അതിനിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു വീട്ടിൽ അതിഥിയായി പോയ സമയത്ത് അവർ കൊടുത്ത ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ കുറച്ചു നേരം കഴിക്കാതിരുന്നപ്പോൾ അവിടുത്തെ സ്ത്രീക്ക് വിഷമമായി, എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, എന്താണ് ഞാൻ തന്ന ഭക്ഷണത്തിൽ ബർക്കത്തില്ലാതിരിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇതിൽ നിന്ന് ചൂട് കൂടുതലായിട്ട് ആവി പറക്കുകയാണ്, ചൂടുള്ള ഭക്ഷണം ശരീരത്തിന് പറ്റൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശ്രദ്ധ വളരെ പ്രധാനമാണല്ലോ. കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യം, പിന്നെ ആരോഗ്യത്തെ ഏതെങ്കിലും രൂപത്തിൽ ഇല്ലാതാക്കുന്നതാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നു. ഒന്ന്, അതിൻ്റെ കർമ്മശാസ്ത്രമാണ്, ഫിഖ്ഹിൽ ഹറാമാണോ ഹലാലാണോ കറാഹത്താണോ എന്നത് ശ്രദ്ധിച്ചിരുന്നു. മറ്റൊന്ന് അതിൻ്റെ ഹെൽത്ത് സയൻസാണ്, ഇത് ആരോഗ്യം ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് എന്തെങ്കിലും. ഇതിനൊരു ഉദാഹരണമാണ് ചൂട് കൂടിയ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളിവിടെയും ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അതൊന്ന് ഒഴിവാക്കി വരണം. കാരണം പെട്ടെന്ന് ഇപ്പം നാളെ ഇപ്പോൾ തണിഞ്ഞ ചായ കുടിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് നടക്കില്ല. കാരണം നമുക്ക് എതിരായ കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിന് പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ശൈത്താൻ ചെയ്യുന്ന ജോലി, പിശാചി ചെയ്യുന്ന ജോലി. അപ്പോൾ എരുവിനോട് താല്പര്യം തോന്നിപ്പിക്കുക, നല്ല പുളിയോട് താല്പര്യം തോന്നിപ്പിക്കുക, നല്ല ചൂടിനോട് താല്പര്യം തോന്നിപ്പിക്കുക, വയറു നിറയെ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിപ്പിക്കുക, ഇതൊക്കെ ശൈത്താൻ ഉണ്ടാക്കുന്ന ഒരു ഇടങ്ങാറാണ്. അതുകൊണ്ടാണ് ബിസ്മിയൊക്കെ ചെല്ലി ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. അവിടെ മഹാന്മാർ പറയുന്നത് ബിസ്മി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചെല്ലുന്ന ഏർപ്പാടല്ല, ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ നിൻ്റെ മനസ്സിൽ നിൽക്കേണ്ട ഒരു ഒരു സുഖമുള്ള ഓർമ്മയാണ് ബിസ്മി, ഈ ഭക്ഷണത്തിൻ്റെ രുചി തരുന്നവൻ. പത്തിപ്പറ്റ ഉസ്താദൊക്കെ ഭക്ഷണം കഴിച്ച് തീരുന്നതിനിടയിൽ ഒരു എത്ര അലഹമ്ദുലില്ല പറയാമെന്നറിയില്ല, ഒരുപാട് തവണ പറയും അലഹമ്ദില്ല, നല്ല ഭക്ഷണം, നല്ല രുചിയുള്ള ഭക്ഷണം. നമ്മളത് പറയാറില്ലല്ലോ, നമ്മളത് പറയാറേ ഇല്ല. അപ്പോൾ ഏതായാലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ രീതി പരിചയപ്പെടുന്നതിനിടയിൽ ഈ ഒരു ഉദാഹരണത്തിലേക്ക് വന്നതാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. ഒന്ന് അതിൻ്റെ കർമ്മശാസ്ത്രം, മറ്റൊന്ന് അതിൻ്റെ ആരോഗ്യശാസ്ത്രം. ഇനി മറ്റൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ശൈലിയാണ്. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഇത് ചുമ്മാ കേൾക്കാന്നേ ഉള്ളൂ, അവർക്ക് ഈ ക്ലാസ് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഇതിപ്പം പരലോകമൊന്നും അല്ല പറയണത്, കബറും അല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ കേൾവിക്ക് ഒരു രസമുണ്ട്. ഇതിപ്പോൾ ദുനിയാവിലും ആരോഗ്യത്തോടെ റാഹത്തോടെ ജീവിക്കാനുള്ള ഏർപ്പാടാണ് ഞാൻ പറയണത്, അതിന് രസമുണ്ട്. ഈ ഞാൻ പറഞ്ഞ വിഷമമില്ലല്ലോ, കാരണം ഈ കബറൊക്കെ കേൾക്കാനൊരു രസമാണ്. പിന്നെ വീട്ടിൽ പോയി ടി വി കണ്ട അതങ്ങ് മറന്നോളും, മനസ്സിലായില്ലേ? അതങ്ങ് അപ്പോൾ തീരും. ഇതിപ്പോൾ അതൊന്നും അല്ലല്ലോ ഞാൻ പറയണത്. ഞാൻ പറയണത് ദുനിയാവിൽ റാഹത്തോടെ ജീവിക്കണം, പൈസ വല്ലാണ്ട് മരുന്നിന് ചിലവാക്കേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്ത് കിട്ടുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ താല്പര്യമാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ആ നിലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും കൂടെ ഉണ്ടാവും. കാരണം വേറൊരു വിഷയം എന്ന് പറയുന്നത് നാട്ടിൻ്റെ ഒക്കെ ഒരു അവസ്ഥ, നാല് പേര് ഹോസ്പിറ്റലിൽ പോയാൽ ഒരാൾ കടക്കാരനാവുന്നു എന്നതാണ്. നമ്മളിപ്പോൾ മുമ്പിലിരിക്കുന്ന നാല് പേര്, ആ നാല് പേരിൽ ഒരാളെങ്കിലും നിർബന്ധമായും ചികിത്സേൻ്റെ പേരിൽ കടക്കാരനാകും. അപ്പോൾ 40 പേര് ചികിത്സിക്കുമ്പോഴേക്കും എത്ര ആൾ കടക്കാരനാകും? അപ്പോൾ അത്രയും ആനുപാതികമായി കടം വരുന്നതാണ് ചികിത്സ. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗമില്ലാത്ത ശരീരത്തോടെ നമുക്ക് ജീവിക്കണം. അസ്സിഹത്തു നഅമത്തും മിനൽ ജന്ന, ആരോഗ്യം എന്നത് സ്വർഗീയമായ അനുഗ്രഹമാണെന്ന ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹ്. രോഗമില്ലാത്ത ശരീരം, രോഗമില്ലാത്ത ശരീരം എന്നുള്ളത് സ്വർഗീയമായൊരു അനുഗ്രഹത്തെ ആസ്വദിക്കാൻ കഴിയലാണ്. അൽഹുമാമിൻ ഫൈഹി ജഹന്നം, രോഗമെന്നത് നരകീയമായൊരവസ്ഥയാണെന്ന് മുഹമ്മദ് റസൂൽ. അൽഹുമ എന്നതിന് സാധാരണ അർത്ഥം വെക്കാറുള്ളത് പനി എന്നാണ്. സാധാരണ രോഗം ഹുമ്മ എന്ന് പറഞ്ഞാൽ പനി എന്നാണ് അർത്ഥം വെക്കാറുള്ളത്. അൽഹുമാമിൻ ഫൈഹി ജഹന്നം, നരകീയമായ ചൂടാണ് രോഗം, അതിനെ നിങ്ങൾ തണുപ്പിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക വൈദ്യശാസ്ത്രം പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ ക്രമാതീതമായി ചൂട് വർദ്ധിക്കലാണ് രോഗം. തെർമൽ എനർജി,
തെർമൽ എനർജി അതായത് ആവശ്യമില്ലാത്ത ഊർജം ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ അതൊരു ചൂടായി പരിണമിക്കും. ആ ചൂടാണ് രോഗം. ആ ചൂടിനെയാണ് അൽഹുമ്മ മിൻ ഫൈഹി ജഹന്നം, നരകീയമായ ചൂട്. അതുണ്ടാക്കലാണ് ശൈത്താൻ്റെ രോഗം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം നല്ല ഭക്ഷണത്തെ തിരഞ്ഞെടുത്ത് കഴിക്കുക. നിങ്ങൾക്കിവിടെ സാധിക്കും, ഗൾഫ് ജീവിതത്തിൽ ഭക്ഷണത്തിൽ ചിട്ട പാലിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം മിക്ക ആളുകൾ സ്വന്തം പ്രിപ്പയർ ചെയ്യുന്നതാണ്, സ്വന്തം ഉണ്ടാക്കണമെന്ന്. ചില ആളുകൾക്ക് മെസ്സാണ്, അവിടെയും നല്ല ഭക്ഷണമൊക്കെ നമുക്ക് കണ്ടെത്താനൊക്കെ പഴിയും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ താല്പര്യമുള്ള ഇലക്കറികൾ കൂടുതൽ കിട്ടുന്ന നാടാണ് ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണത്തിൻ്റെ മെനു കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. നല്ല ഇഷ്ടമുള്ള ആളാണ് ഇലക്കറികളോട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇലക്കറി ഇവിടെ കിട്ടും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കക്കിരി വലിയ ഇഷ്ടമാണ്, അതിവിടെ ഇഷ്ടംപോലെ കിട്ടും. ഈത്തപ്പഴം ഇഷ്ടമാണ്, അതും ഇവിടെ കിട്ടും. ഹലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഈത്തപ്പഴം ഉണ്ട്, ഷുഗറിൻ്റെ ഔഷധമാണ്. അതിവിടെ മാർക്കറ്റ് കിട്ടുമോന്നറിയില്ല. ജിദ്ദയിൽ വലിയ ഈത്തപ്പഴത്തിൻ്റെ ഹലാസ് കിട്ടുന്നുണ്ടോ? അമൂല്യമായ ഔഷധമാണ്, അമൂല്യമായ. ഞാനത് അന്വേഷിച്ചപ്പോൾ മാർക്കറ്റിൽ വരൂല്ല എന്നാണ് കേട്ടത്. വരുന്നുണ്ടല്ലേ, മാഷാല്ലാ. മബ്റൂം ഉണ്ടല്ലോ അല്ലേ, മബ്റൂം രക്തവർദ്ധനവിന് നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഈത്തപ്പഴമാണ്. രക്തവർദ്ധനവ് അലി റളിയല്ലാഹു തആല അൻഹു ദിവസം ഒരു അജുവെങ്കിലും കഴിക്കണം. നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ കിട്ടും. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഹൃദയത്തെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഡെയിലി ഒരു അജുവെങ്കിലും കഴിക്കട്ടെ എന്ന്. നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ജീവിക്കും. നാട്ടിലൊരു ഒരു ഒരു ശൈലിയുണ്ട്, ഗൾഫിൽ പോയി കുറേ കാലം നിന്ന് രോഗിയായിട്ട് ആ മൂപ്പർ തിരിച്ചു വരാമെന്ന്. അത് മാറ്റണം നമ്മൾ. ആരോഗ്യത്തോടെ തിരിച്ചു പോകണം. അള്ളാഹു തൗഫിക്കട്ടെ. ഏത് സാഹചര്യത്തിലും ഏത് അറ്റ്മോസ്ഫിയറിലും ഏത് ക്ലൈമറ്റിലും ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന പാകത്തിലാണ് മനുഷ്യ ശരീരത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അത് സ്വർഗീയമായ നഅമത്ത് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനം, ആ നിയമത്ത് നിലനിൽക്കുന്നതിൽ പ്രധാനം ഭക്ഷണമാണ്. അപ്പോൾ തങ്ങൾ എനിക്കിപ്പോൾ ഒരു മെസ്സേജ് കാണിച്ചു, സമൂസ കഴിച്ചിട്ടല്ലേ തിബ്ബനവിയുടെ പരിപാടി. സമൂസ നല്ല ഭക്ഷണമാണ്, കഴിക്കുന്ന ആൾ ശ്രദ്ധിച്ചാൽ. അങ്ങനെ ഒരു ധാരണ ഒന്നും വേണ്ട. എണ്ണ കൊളസ്ട്രോളാണ് എന്നൊക്കെ തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ തങ്ങൾ എന്നോട് ചോദിച്ചു, അപ്പോൾ അതും കഴിച്ചിട്ട് എങ്ങനെ പരിപാടി? ഞാൻ പറഞ്ഞു, അതെന്താ പ്രശ്നം, നല്ല ഭക്ഷണമല്ലേ, ബിരിയാണി നല്ല ഭക്ഷണമല്ലേ. സലാത്തിനും മുമ്പ് പിന്നെ ദിക്കറിനൊക്കെ ബിരിയാണി തന്നെ കൊടുക്കണം എൻ്റെ അഭിപ്രായം. ബിരിയാണിയോളം നല്ല ഭക്ഷണം നിങ്ങൾ വേറെ പറഞ്ഞുതരും. ഡോക്ടർമാർ പൈസ ഉണ്ടാക്കാൻ പറയണല്ലേ. ഞാനും 12 കൊല്ലമായിട്ട് അതിനല്ലേ പരിപാടി. ഡോക്ടർമാരിപ്പം പനി വന്നാലോണം തിന്നുന്നല്ലേ ഇപ്പം പറയണത്. ഇപ്പോഴത്തെ ഡോക്ടർമാർ പനി വന്നാലോണം തിന്നണമെന്നാണ് പറയുക. സത്യത്തിൽ പനി വന്നാൽ തിന്നാൻ പാടില്ലല്ലോ. രോഗികളെ നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കാൻ നിർബന്ധിക്കരുത്. മുഹമ്മദ് റസൂൽ, നിങ്ങളിലെ രോഗികളെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിപ്പിക്കാനോ നിങ്ങൾ നിർബന്ധിക്കരുത്. അള്ളാഹു അവരെ ഭക്ഷിപ്പിക്കുന്നു, അള്ളാഹു അവരെ വെള്ളം കുടിപ്പിക്കുന്നു. ഡോക്ടർമാരിപ്പം എന്താ പറയണത്, നല്ലോണം തിന്നോളി, ഓൻ്റെ ഗുളിക ചിലവായിട്ടും എനിക്ക് കാരണം അന്വേഷിക്കണം. ഇത് വ്യാപകമാണ്, ഡോക്ടർമാരുടെ കഥ പറയാൻ എടുക്കണ നല്ലത്. മനസ്സിലായില്ലേ? സമൂഹത്തെ ഇത്രമേൽ രോഗികളാക്കിയത് അവരാണ്. നല്ല ഡോക്ടർമാരുണ്ട്, മനുഷ്യസ്നേഹികളായ, മനുഷ്യപ്പറ്റുള്ള, അങ്ങേറ്റത്തെ സേവന മനസ്കതയുള്ള, വിശാല ഹൃദയമുള്ള നല്ല നല്ല ഡോക്ടേഴ്സുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്, ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ കൂടുതലും ആളുകളിൽ ബിസിനസ്, അതിപ്പോൾ എല്ലാ രംഗത്തുണ്ട്. അതിലിപ്പോൾ ഡോക്ടർമാരെ മാത്രമൊന്നും ഉണ്ട്, എല്ലാ രംഗത്തുണ്ട്. കച്ചവടക്കാണ്, പള്ളി എടുത്തിട്ട് കച്ചവടം, മക്കാം ഉണ്ടാക്കി കച്ചവടം ഉണ്ടാക്കണം, പിന്നെ അല്ലേ ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. അപ്പോട്ടെ, അപ്പോൾ ഏതായാലും പിന്നെ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ ഡോക്ടർമാരെയല്ലോ ഫോളോ ചെയ്യേണ്ടത്, മുഹമ്മദ് റസൂൽ. നമ്മൾ സത്യത്തിൽ നമുക്കൊക്കെ ഈ നിറംകെട്ട് പോയതും മുഖം കെട്ട് പോയതും പ്രതാപം നഷ്ടപ്പെട്ടു പോയതും ഇസ്സത്തില്ലാണ്ട് ആയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ധമായി ഫോളോ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്ധമായി അനുകരിക്കണം. അതിൽ ചോദ്യങ്ങളില്ല, അതിൽ ചോദ്യങ്ങളേ ഇല്ല. അന്ധമായി അനുകരിക്കണം. അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്ക് വരണം. അപ്പോഴേ ഇസ്സത്തുണ്ടാവൂ, പ്രതാപം ഉണ്ടാവുള്ളൂ. ഖുർആൻ മാത്രമാണ് വഴികാട്ടി എന്നിടത്തേക്ക് നമ്മൾ എത്തണം. ഖുർആനും കൂടെ സയൻസ് എന്ന് പറഞ്ഞാൽ തീർന്നു. ഖുർആൻ മാത്രമാണ് എന്നിടത്തേക്കുള്ള മെൻറ്റാലിറ്റി വളരണം. ഖുർആൻ മാത്രമാണ് ശരി, ഖുർആൻ മാത്രമാണ് സത്യം, ഖുർആനെ മാത്രമേ ഫോളോ ചെയ്യും, ബാക്കിയൊക്കെയും പഴച്ചതാണെന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ വരണം. അതിന് നമുക്ക് പറ്റുന്നില്ല. നമ്മൾ പേതിപ്പുറം പേതിയപ്പുറമാണ്. രാജ്യത്ത് സെക്യുലറിസം ഉണ്ടായിക്കോട്ടെ, നാട്ടിക ബി മൂസ മുസ്ലിം മർഹൂം അള്ളാഹു ഖബർ വിശാലമായി കൊടുക്കട്ടെ, ഞാൻ സെക്യുലർ അല്ല എന്ന് പറയാൻ പറ്റുന്ന ബോധം നമുക്ക് വേണം. ഞാൻ സെക്യുലറല്ല, ഞാൻ മതേതരനല്ല, ഞാൻ മതവിശ്വാസിയാണ്. പക്ഷെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ഞാൻ അംഗീകരിക്കാം, അത് രാജ്യത്തിൻ്റെ പാരമ്പര്യം. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ വല്ലാണ്ട് എന്താ പറയൽ മത സെക്യുലറിസ്റ്റായി മാറുന്നു നമ്മൾ. അവിടെയാണ് പഴവറ്റത്. ഞാൻ മനസ്സിലാക്കിയെടുത്തത്, ഞാൻ ഇസ്ലാമിക സമൂഹത്തിൽ കാണുന്ന പരാജയത്തിൻ്റെ കാര്യമായി എനിക്ക് തോന്നിയ എൻ്റെ കണ്ടത്തിൽ പിന്നെ തെറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല, 100% ശരിയാണെന്ന് തന്നെ അഭിപ്രായത്തോടെ ഞാൻ പറയട്ടെ. നമുക്ക് മതത്തോട് താല്പര്യം കുറവാണ്, ദീനിനോട് താല്പര്യം കുറവാണ്, ഖുർആനിക ദർശനങ്ങളോട് താല്പര്യം കുറവാണ്, ഹദീസിനോട് താല്പര്യം കുറവാണ്, സുന്നത്തുകളോട് താല്പര്യം കുറവാണ്. നമ്മൾ അതിലേക്ക് വരുന്നില്ല. പോട്ടെ, ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
കാഴ്ചപ്പാട് അസ്സിഹത്തു നിഅമത്തു മിനൽ ജന്ന ആരോഗ്യം ആരോഗ്യമുള്ള ശരീരം എന്നത് സ്വർഗീയമായ അനുഗ്രഹത്തെ ആസ്വദിക്കുന്നവനാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് തരട്ടെ. രോഗമെന്ന് പറയുന്നത് അൽഹുമ്മാ മിൻ ഫൈഹി ജഹന്നം, നരകീയമായ അവസ്ഥ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത എനർജി ശരീരത്തിൽ ഉണ്ടാവലാണ് രോഗം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആവശ്യമില്ലാത്ത എനർജി, അതായത് ഇപ്പോൾ പാറ വെട്ടണ ജോലി ചെയ്യുന്ന ആൾക്ക് വേണ്ട എനർജി ചുമ്മാ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നൊക്കെ വേണ്ടല്ലോ, വേണ്ട. ഏറ്റവും കൂടുതൽ ഒരാൾക്ക് എനർജി ലോസ് ആവുന്നത് എങ്ങനെയാ? സംസാരത്തിലാണ്. ഒരാൾ ഏറ്റവും കൂടുതൽ രോഗിയാവുന്നത് ശരീരം തളരുന്ന ആറ് കാര്യങ്ങൾ ലോകപ്രശസ്ത പണ്ഡിതൻ ഹദീസ് പണ്ഡിതനായ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അത്തിബുൻ നബവി എന്ന കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം പറഞ്ഞത് സംസാരമാണ് ഒരാളെ കൂടുതൽ രോഗിയാക്കുന്നത്. സംസാരം, നിങ്ങളൊക്കെ നാട്ടിൽ ഫോൺ വിളിച്ച് എപ്പളാ വെക്കുക, എന്തപ്പോൾ പറയാനുള്ളത്, എന്തൊക്കെ ഉണ്ട് അവിടെ, എന്തൊക്കെ ഉണ്ട് ഇവിടെ, ഇതന്നെ കൂടുതലും. പിന്നെന്തൊക്കെയാണ് പിന്നെന്തൊക്കെയാണ് എന്തോ ആയിക്കോട്ടെ, അതെങ്കിലും ഉണ്ടല്ലോ. നിങ്ങൾ സന്തോഷം കിട്ടുന്ന പരിപാടിയൊന്നും ഒഴിവാക്കേണ്ട, കുറച്ച് ദൂരെ വെച്ചാൽ മതി ഫോണ്, അല്ലേ? കുറച്ച് ദൂരെ വെച്ചാൽ മതി. നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇതും കൂടി ഒഴിവാക്കി നമ്മളെ അവസ്ഥ എന്താണല്ലേ? ഈ ഒരു കണക്ഷനും കൂടി ഇല്ലെങ്കിൽ ഓക്കെ. സംസാരം, ഒരു രണ്ട് മണിക്കൂർ സംസാരിക്കുന്ന ഊർജം കൊണ്ട് 30 ദിവസം പാറ വെട്ടണ ജോലി ചെയ്യാമെന്ന, അത്രയും ഊർജം ശാരീരികമായി നമുക്കില്ലാണ്ടാവും. മനസ്സിലായില്ലേ? പക്ഷെ ഊർജത്തെ നിലനിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിഷയമില്ല. ശരീരത്തിൻ്റെ സ്വാഭാവിക ശക്തിയെ നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ, സ്വാഭാവികമായ എനർജിയെ നിലനിർത്താൻ ആവശ്യമായ, അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗം പ്രസംഗം നിർത്താണ്. നമ്മളിപ്പോൾ നീണ്ട പഠനത്തിനൊന്നും ഇരുന്നതല്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു. ഇതിൽ പ്രധാനമാണ് നിങ്ങൾക്ക് നന്നായി കിട്ടുന്ന പഴങ്ങൾ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഡെയിലി ഒരു അജുവയെങ്കിലും നിങ്ങൾക്ക് ഹാർട്ട് സംബന്ധമായ പ്രശ്നം നിങ്ങൾ ഒരിക്കലും അലട്ടൂല. സമൂസൻ്റെ വിഷയം പറഞ്ഞു. സമൂസ നിങ്ങൾ ദിവസം ഓരോന്ന് കഴിച്ചു നിങ്ങൾക്ക് ആർക്കും കൊളസ്ട്രോൾ കൂടും ചെയ്യും. അതിൽ ഉള്ളിയാണുള്ളത്, പിന്നെ പ്രശ്നം മൈദ മാത്രമാണ്, ഇല്ലേ? പിന്നെന്തായാലും പ്രശ്നമുള്ളത് എണ്ണ വിഷയം ആരാ പറഞ്ഞേ? നിങ്ങൾ എണ്ണ ചൂടായ പ്രശ്നം എന്നൊക്കെ ചുമ്മാ പറയണാണ്. അതൊന്നും ശാസ്ത്രീയമായി ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അൺസയൻറ്റിഫിക് എവിഡൻസ്, അൺസയൻറ്റിഫിക് ടേംസാണ് അതൊക്കെയും. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാലങ്ങളോളം ഡയബറ്റോളജിസ്റ്റായ പ്രൊഫസർ എം വി ഐ മമ്മി സാർ, ഇന്ന് കേരളത്തിൽ അയാളെ പോലെയൊന്നും മെഡിക്കൽ സയൻസ് പറയാൻ പറ്റുന്ന, പ്രമേഹ രോഗത്തിനൊന്നും പറയാൻ പറ്റുന്ന ഒരു പ്രഗത്ഭനില്ല. എം വി ഐ മമ്മി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞല്ലോ എണ്ണയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ എങ്ങനെയാണ് സമൂഹത്തിലുണ്ടായത്. ആഴ്ചയിൽ 2 ദിവസം വിത്തൗട്ട് ഫോയിൽ ഫുഡ് കഴിച്ചാൽ മതി, ഓയിൽ ഫുഡ് കഴിച്ചാൽ മതി. ആഴ്ചയിൽ 2 ദിവസം ശരീരത്തിൽ എണ്ണ ഉള്ളിൽ കടക്കാതിരുന്നാൽ മതി. ആഴ്ചയിൽ 5 ദിവസം എണ്ണയുള്ള ഫുഡ് കഴിക്കാം. ആഴ്ചയിൽ 2 ദിവസം എണ്ണയില്ലാത്ത ഭക്ഷണം ഉള്ളിലേക്ക് കയറാതിരിക്കുന്നതിന് പകരം 2 ദിവസം ശരീരമാസകലം എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി. ഇതിനപ്പുറം വേറെ ആരാ സംസാരിക്കാനുള്ളത്? പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനപ്പുറം പറഞ്ഞു ഒരാളെ പേര് പറയുങ്ങൾ. ആവർത്തിച്ച് ചൂടാക്കരുതെന്നേ ഉള്ളൂ. ഒരിക്കൽ ചൂടായി പിന്നെ തെളിഞ്ഞു പിന്നെയും ചൂടാക്കരുത്. അതിപ്പോൾ നിങ്ങൾ തല്ലാതിൽ വെച്ച് പിന്നെയും ചൂടാക്കുന്ന ഫുഡിൻ്റെ അവസ്ഥ എന്താണ്? മൈക്രോവ് ഓവനിൽ വെക്കുന്ന ഫുഡിൻ്റെ അവസ്ഥ എന്താണ്? ഞാനിപ്പോൾ ദുബായിൽ ഒരു പരിപാടി, ഒരു ആവശ്യത്തിന് പോയി എൻ്റെ സുഹൃത്തിൻ്റെ റൂമിലെത്തി. അദ്ദേഹം രാത്രി വന്നു, ഞാൻ റൂമിലുണ്ട്. ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് കുബൂസ് എടുത്തു, പിന്നെ തല്ലാജിൽ നിന്ന് കറി എടുത്ത് ഇതിലൊഴിച്ചു, ഓവനിൽ വെച്ചു. അദ്ദേഹം കുളിക്കാൻ പോയി, വരുമ്പോഴത്തേക്കും അദ്ദേഹം ചൂടുള്ള ഫുഡുണ്ടായി. എന്താ സംഭവിച്ചത്? ഇത് സ്ഥിരം രീതിയാണെങ്കിൽ അയാൾക്ക് വയറിന് ക്യാൻസർ വന്നില്ലെങ്കിൽ അയാൾ കറാമത്തുള്ള മനുഷ്യനല്ലേ? പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഇത് സ്ഥിരം പരിപാടിയാണെങ്കിൽ അയാൾക്ക് ഉദരത്തിൽ ക്യാൻസർ വന്നിട്ടില്ലെങ്കിൽ മഹാത്ഭുതമല്ലേ? ഭക്ഷണമല്ല രോഗമുണ്ടാക്കുന്നത്, കഴിക്കുന്ന ശൈലിയാണ് രോഗമുണ്ടാക്കുന്നത്. അതാണ് തിബ്ബുൻ നബിയുടെ അധ്യാപനം. ഭക്ഷണമല്ല രോഗം, കഴിക്കുന്ന ശൈലി. ഞാൻ എണ്ണ കഴിക്കുന്ന ആളാണ്, എനിക്ക് 40 വയസ്സിനടുത്തായി, 38 വയസ്സായി. കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വന്നിട്ടില്ല, ഷുഗർ പ്രശ്നമില്ല, യൂറിക്കാറ്റിൻസിന് പ്രശ്നമില്ല, ഒന്നും വരാറില്ല. ഇറച്ചി കഴിക്കും, പൊരിച്ചത് കഴിക്കും, മീൻ കഴിക്കും, എല്ലാ സമയം. ഇപ്പോൾ പൊരിച്ചത് രാത്രി കഴിക്കുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ. പൊരിച്ച് കഴിച്ചാൽ എന്താ പ്രശ്നം? 3 മണിക്ക് ശേഷം പൊരിച്ച ഭക്ഷണത്തിന് നമ്മുടെ ശരീരം പാകമല്ല. പകലിൻ്റെ 3 മണിക്ക് ശേഷം നമ്മുടെ ശരീരത്തിന് പൊരിച്ച ഭക്ഷണം പാകല്ല. ഇന്നിപ്പോൾ ഞാൻ ഉമ്മറിപ്പാൻ പറഞ്ഞത് പോയി നല്ല പൊരിച്ച കോഴി, ഞാൻ പറഞ്ഞു നല്ല തന്നെ, റാഹത്തായി, ശബ്ദം നല്ലോണം കിട്ടും കോഴിയിറച്ചി. പക്ഷേ ഇപ്പോൾ ബ്രോയിലർ പ്രശ്നമാണ്, അതിൽ സ്റ്റിറോയിഡ് കുത്തിവെച്ച കോഴിയൊക്കെയാണ് പ്രശ്നമാണ്, കഴിക്കുന്ന ശൈലി. പക്ഷേ ആ ഒരു പ്രശ്നത്തെയും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മെത്തഡ്സ് ഉണ്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത്. നമ്മുടെ വായക്കകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീരിൻ്റെ ഗുണത്തെ നമ്മൾ പഠിക്കണം. അറിയാതെ കടന്നു ചെല്ലുന്ന വിഷങ്ങളെ വായക്കകത്ത് വെച്ച് ഇല്ലായ്മ ചെയ്യാൻ മാത്രം കഴിവ് അള്ളാഹു ഉമിനീരിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കുന്ന പോലെ നന്നായി ചവച്ചരച്ച് ജ്യൂസ് പോലെ ആക്കണം.
ഫോൺ പറയുന്നതിനിടയിൽ തിന്നാക്കി ഇതെങ്ങനെ ജ്യൂസാക്കാൻ കഴിയാ, വേ ബുദ്ധിങ്ങിട്ട് അടുത്ത മറുപടി പറയാനല്ലേ. ഈ ചോദ്യം വലിയ കടുപ്പുള്ളതാണെങ്കിൽ വേം ബുദ്ധിങ്ങിട്ട് നമ്മൾ സലാം പറയണ്ട, നമ്മൾ കേട്ടിട്ടില്ലേ ഭക്ഷണം കഴിക്കുന്നവനോട് സലാം പറയാൻ പാടില്ല. ഇയാളെന്താ ആ സമയത്ത് ഇസ്ലാം അല്ലാണ്ടാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഓനക്ക് ആ സമയത്ത് വായ തുറക്കാൻ പാടില്ല? വായ തുറന്നാൽ ഗ്യാസ്ട്രിക് ദഹന സംബന്ധമായ തകരാറ് വരും. വായ പൂട്ടി വെച്ച് ചവക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം പഠിച്ചാൽ മതി ഹെൽത്ത് ആരോഗ്യമുള്ള മനുഷ്യനാവാൻ. അത്ഭുതപ്പെട്ടുമല്ലോ ഉളു എടുത്ത് ഭക്ഷണം കഴിക്കാം നമുക്ക്. അലഹമ്മദില്ല പലരും ഇഷാ കഴിഞ്ഞ് ഉളു എടുത്തിട്ടുള്ള ഉണ്ടാവുക, അതിൻ്റെ ഗുണം വലിയ ഗുണമാണ്. ഇരുന്ന് ഭക്ഷണം കഴിക്കുക, വിരൽ പിന്നെ പലഹാരമാണെങ്കിൽ മൂന്ന് വിരൽ കൊണ്ടും ഇല്ലെങ്കിൽ അഞ്ച് വിരൽ കൊണ്ടും മാത്രം ഭക്ഷണം എടുക്കുക. ചില ആളൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് ഇവിടെയൊക്കെ പെയിൻറ്റ് അടിച്ചാൽ മതി, എത്തപ്പം കാട്ടണം ഇയാൾ മനുഷ്യൻ. ഇത്രയും ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആർത്തിയുടെയും ശൈത്താനിയത്തിൻ്റെയും ലക്ഷണം. ഇവിടെ അന്നാക്കൽ സൂക്ഷിക്കണം. ഇവിടെ പറ്റുന്നത് ഇങ്ങനെ ചെയ്യൽ. ഏറ്റവും ഏറ്റവും നല്ലത് എല്ലാ ഭക്ഷണം ഇങ്ങനെ ഈ മൂന്ന് ഫിംഗർ കൊണ്ട് എടുക്കലാണ്, ഇതുകൊണ്ട് മാത്രം. എന്ത് നല്ല ശൈലിയാ ഈ വിരൽ. അവസാനം ഭക്ഷണം കഴിച്ച് വിരൽത്തുമ്പിൽ ഊറി നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എൻസൈം ഉണ്ട്. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച വിരൽ ഊമ്പടെന്ന് പറഞ്ഞു. നമുക്ക് നമ്മൾ ഈ സുന്നത്തിന് ഇല്ലാണ്ടായി. നമ്മൾ ഇത്ര അന്നമായിട്ടാണ് പൈപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നത്. എത്ര അന്നമുണ്ടാവും ഇവിടെയൊക്കെ, ഇത്ര അന്നമുണ്ടാവും. എന്നിട്ട് അവസാനം പിന്നെ വർക്കത്തില്ല, കച്ചവടം പൊട്ടി. ഈ അന്നം കളയുന്നവർക്ക് കച്ചവടം പൊട്ടും. സുപ്രയിൽ അന്നം വേസ്റ്റ് ആക്കുന്നവർക്ക് കച്ചവടം പൊട്ടും. പിന്നെ കച്ചവടത്തിൽ വർക്കത്തില്ല എന്നിട്ട് കാര്യമില്ല, കടം വീടൂല്ല. ഗൾഫിൽ ഞാൻ കണ്ട ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അന്നം വേസ്റ്റാക്കുന്നവർക്ക് ബുദ്ധിശക്തി കുറയും, ഹൃദയശക്തി കുറയും. ബുദ്ധിശക്തി എന്തായാലും കുറയും. വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണശൈലി മാത്രം നമ്മളിങ്ങനെ ഫോളോ ചെയ്താൽ തന്നെ നല്ല ഹെൽത്തി ആയി ജീവിക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരു സെർച്ച് കഴിക്കുക, അത് വെള്ളിയാഴ്ച ആയാൽ നന്നായി. നമ്മളെ നാട്ടിൽ തമാശ പറയും, വെള്ളിയാഴ്ച ചർച്ച ചെയ്തിൽ ദീൽ ഇസ്ലാം എന്ന് പുറത്താണ്. ഇടയിലൊരു വമ്പം പറഞ്ഞു, ഇപ്പം ഇന്ത്യയിൽ നിന്ന് പുറത്താവൂലേന്ന്. സാരമില്ല, സാറില്ല വിഷയം. പക്ഷേ വെള്ളിയാഴ്ച ചർച്ച കഴിച്ചാൽ ദീൽ ഇസ്ലാം എന്ന് പുറത്തു തന്നെയാണ്. മെല്ലെ മെല്ലെ അവൻ്റെ ഇസ്ലാമിയത്ത് പോകും. കാരണം എന്താ, ആരോഗ്യം കുറയുന്നതിനനുസരിച്ച് ഇസ്ലാമിയത്ത് പോകും. ചില ആൾ രോഗം മാറാം. കുഫറും ശിർക്കും പൂജയും അമ്പലത്തിൽ കുട പിടിക്കൽ എന്തൊക്കെ കാട്ടണ്. കൊയിലാണ്ടി അമ്പലത്തിലെ ഉത്സവത്തിന് മുത്തുക്കുട പിടിച്ചാൽ കുഞ്ഞുണ്ടാവുന്ന ഒരു ഒരു പെണ്ണുങ്ങളോട് പറഞ്ഞു. എന്തെല്ലാം അന്ധവിശ്വാസങ്ങളാണ്. കോട്ടത്തിൽ കൊണ്ടുപോയി വെളിച്ചെണ്ണ ഒഴിച്ചാലും വയറ്റിൻ്റെ സൂക്കേട് മാറന്നിട്ട് അങ്ങനെ എണ്ണ ഒഴിക്കുന്നവരുണ്ട്. നാദാപുരം ഭാഗത്തേക്ക് പിന്നെ വടകരയിൽ ഉള്ളോട്ട് പോകുന്നൊരു കുട്ടിച്ചാത്തം സേവാ കേന്ദ്രത്തിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നവരിൽ കൂടുതലും പറുതിട്ട പെണ്ണുങ്ങളാണ്. ഇന്ന് നമുക്ക് വിഷയമല്ല. സാധാരണ രീതിയിൽ സൂക്കേട് മാറണില്ല. അപ്പം പിന്നെ ചാത്തനം കൊണ്ടുപോയി ഒഴിക്കുക വെളിച്ചെണ്ണ. നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നവരുണ്ട്. ഞാനധികം വയലിന് പോകുന്ന ഭാഗമാണ് ആ ഭാഗം. അപ്പോൾ ഒരു ദിവസം മരുവിൻ്റെ സമയത്ത് പോകുമ്പോൾ അവൻ നിങ്ങളാൾ കൂട്ടർ, നിങ്ങളെ കൂട്ടർ കൂടുതലായിട്ട് വരുന്ന സ്ഥലമാണ്. അതിനൊരു മഹിമയാണ് നമ്മളാൾ കൂടുതൽ പോകാമെന്ന് പറഞ്ഞത്. എന്താപ്പോൾ അത് പോട്ടെ. അപ്പം ഓയിൽ ഫുഡ് ഞാൻ പറയണത് നമ്മൾ പിന്നെ ഓയിൽ ശരീരത്തിന് ആവശ്യമുള്ളതാണ്. ഡെയിലി 5 മില്ലി സൈത്ത് ഓയിൽ കഴിക്കുന്നവർക്ക് നരമ്പ് സംബന്ധമായ രോഗം വരില്ല. നിങ്ങൾക്ക് ഇവിടെ കിട്ടണതാണ്. നിങ്ങളിത് കുടിക്കൂല, കുടിക്കുമോ? നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്താച്ച ടിന്നിന് തുരുമ്പ് പിടിച്ചിട്ട് പെണ്ണുങ്ങളിത് പുറത്തു കളി നല്ലതാണ്. മൂപ്പർ തൊടുവോ? ടാങ്കും ഞിടവും കൊടുത്താച്ചിട്ട് ടിന്ന് തീരും. പിന്നെ ഫോൺ വിളി വരും. ഇപ്പോൾ റമദാനായി, ജിദ്ദേന്ന് പത്രത്തിൽ പരസ്യം വരും. 5 കിലോൻ്റെ ഞിടോയും വന്നോട്ടെ. ഞാൻ ഈത്തപ്പഴം കുറച്ച് കൂടുതൽ അയച്ചുകൊടുത്തത് തൽക്കാലം നീടോ. ഇപ്രാവശ്യം അയക്കണ്ട പോട്ടെ. കച്ചവടക്കാർക്ക് ദേഷ്യം പിടിക്കുമെന്ന് അറിയില്ല. ഇച്ചങ്കായനെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നിട്ട് അല്ലേ. അപ്പം എണ്ണയല്ല പ്രശ്നം, മീനോ ഇറച്ചിയോ അല്ല പ്രശ്നം, അത് കഴിക്കുന്ന രീതിയാണ് പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചി നല്ലതാണ്. 70 ഗ്രാം വരെയാണ് അലോവഡ് തൂക്കം. ഇനി നല്ല ആഗ്രഹമുള്ളവർക്ക് ആഴ്ചയിൽ 2 തവണ ഇറച്ചിയാവാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലിയാണ് പറയുന്നത്, ആഴ്ചയിൽ 2 തവണ പറ്റും. അങ്ങനെ അയാളുടെ ഗുണം എന്താ പറയുക, നല്ല ശരീരമുണ്ടാവും, നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടാവും. എന്നതുപോലെ ആഴ്ചയിൽ 5 ദിവസം എണ്ണ ചേർത്ത ഭക്ഷണം കഴിക്കാം. 2 ദിവസം തീരെ എണ്ണയില്ലാത്ത ഫുഡ് കഴിച്ചാൽ മതി. 2 ദിവസം തീരെ 7 ദിവസത്തിൽ 2 ദിവസം തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം, ഇത് ഓക്കെയായി, ഇത് ഓക്കെയായി. അതിന് 11 മാസം പട്ടിണി കിടന്ന് 11 മാസം തിന്ന് 1 മാസത്തെ നോമ്പ് നോക്കണം. നോമ്പും ശരീരത്തിൻ്റെ ആരോഗ്യം തമ്മിൽ ഒരു ബന്ധുവില്ല. അതൊക്കെ വെറുതെ കളവ് പറഞ്ഞുണ്ടാക്കണതാണ്. നോമ്പും നോമ്പിൻ്റെ ആരോഗ്യം, അങ്ങനെ ഒരു വിഷയം തന്നെ ഇസ്ലാം ചർച്ച ചെയ്തിട്ടില്ല. സൂമൂവ തസഹു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് പറഞ്ഞത് വേറെ വിഷയത്തിലാണ്, വേറെ റമദാൻ്റെ നോമ്പിലല്ല. റമദാൻ്റെ നോമ്പിലേ അല്ല. റമദാൻ്റെ നോമ്പ് ഹൃദയം നന്നാക്കാനുള്ള പരിപാടി. ലഅല്ലക്കും തത്തഖൂൻ, തക്കവുള്ളവരായി തീരാൻ വേണ്ടി നോമ്പെടുത്തോളി. തലശ്ശേരി സന്തോഷ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് നിങ്ങളെ കൂട്ടർ ഏറ്റവും കൂടുതൽ പെയിൽസും കൊണ്ട് വരുന്ന നോമ്പ് കഴിഞ്ഞിട്ടാണെന്നാ. എന്നിട്ട് പറയും നോമ്പിന് ആരോഗ്യം ഉണ്ടാവും. എങ്ങനെയുണ്ട് സന്തോഷ് ഹോസ്പിറ്റൽ കേട്ടില്ല തലശ്ശേരിയിൽ? നിങ്ങളെ കൂട്ടർ ഏറ്റവും കൂടുതൽ സൂക്കേടും കൊണ്ട് വരുന്ന മാസേപ്പ ശവ്വാൽ, പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ക്യു എന്നെ. അപ്പം അൽഹംദുലില്ല, കഴിക്കുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി. ഉതുവോടുകൂടി കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതോടൊപ്പം ഇരുന്ന് കഴിക്കുക, വിരൽത്തുമ്പ് ശ്രദ്ധിക്കണം. 3 വിരലാണ് അത്തിപ്പറ്റ സാക്കി, ഇങ്ങനെ ഇതന്നെ ശ്രദ്ധിക്കും. 5 വിരൽ വരെ പറ്റാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്.
പലഹാരമാകുമ്പോൾ മൂന്നേ ഉപയോഗിക്കാൻ പറ്റൂ. എന്തായാലും മൂന്ന് ഉപയോഗിക്കല കൂടുതൽ നല്ലത്. ഇത്തരം രീതികളുണ്ട്. വായക്കകത്ത് ഭക്ഷണം വെച്ചാൽ വായ തുറക്കാതിരിക്കണം. പലർക്കും ദഹനത്തിന് കംപ്ലയിൻറ്റ് പറ്റുന്നത് വായ തുറന്ന് വെച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? നിങ്ങൾ ഓർമ്മിച്ച് നോക്കി, നിങ്ങളെങ്ങനെയാ തിന്നലെന്ന്, നിങ്ങളെങ്ങനെയാ ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് നിങ്ങളാ ചിന്തിക്കണം. അപ്പോൾ വായൻ്റെ അകത്ത് ഭക്ഷണം വെച്ചാൽ രണ്ട് ചുണ്ടും പൂട്ടിയേക്കണം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നു ഭക്ഷണത്തിന് മുമ്പ് ഒരു നുള്ളു ഉപ്പ് കഴിക്കുക. പുതിയൊരു നാട്ടിൽ പോയാൽ ആ നാട്ടിൽ നിന്ന് ആദ്യം ഉള്ളി കഴിക്കണം എന്ന് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. എന്തൊരു അത്ഭുതകരമായ വാർത്തയാണിത്. നമ്മളൊരു നാട്ടിൽ പുതുതായി എത്തി, കേരളത്തിൽ നിന്ന് കർണാടകയിലേക്കോ മഹാരാഷ്ട്രയിലേക്കോ എത്തിയാൽ അവിടെ നിന്ന് നമ്മൾ ആദ്യം കഴിക്കേണ്ട ഭക്ഷണം ചെറിയ ഉള്ളിയാണ്. ഏറ്റവും നല്ല പ്രതിരോധശേഷി നൽകാൻ കഴിയുന്ന അമൂല്യമായ വസ്തുവാണ് ചെറിയുള്ളി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ചീരുള്ളി എന്താ പറയുക ഇവിടെ? കുഞ്ഞുള്ളി, വെളുത്തുള്ളിയല്ല ചീരുള്ളി. യെസ്, മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഈ ചെറിയുള്ളി കഴിക്കണം. ചെറിയുള്ളി ഇപ്പോൾ പനിയൊക്കെ വന്നാൽ നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുമ്പോൾ അതിൽ ചെറിയുള്ളി ചേർത്ത് കുടിച്ചാൽ പനി പെട്ടെന്ന് പമ്പ കിടക്കും, നല്ല ആരോഗ്യം ഉണ്ടാവും ചെറിയുള്ളി. അപ്പോൾ ഇത് ആദ്യം ഇത് ചവച്ചരച്ച് കഴിക്കുന്നതാണെങ്കിൽ ആ നാട്ടിലെ വെള്ളം, വായു, ഭക്ഷണം ഒന്നും നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തില്ല. ഫുഡ് പോയിസൺ നമുക്ക് വരില്ല. ഇതൊരു പ്രിവെൻഷനാണ്, ഇതൊരു പ്രതിരോധമാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമൊക്കെ ചെയ്തോളി, നിങ്ങൾക്കതിന് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വെന്തതും പോവാത്തതും ഒരുമിച്ച് കഴിക്കരുത്. പ്രവാസ ലോകത്ത് ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം അതാണ്. വെന്തതും പോവാത്തൊക്കെ ഒന്നിച്ചിരിക്കും. ബിരിയാണിൻ്റെ കൂടെ കച്ചംബരം, എന്താണ് പറയാം, സലാഡുകൾ. സലാഡ് നല്ലതാണ്, കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ നല്ലൊരു ഭക്ഷണമാണ് സലാഡ്. പിന്നെ ചെറിയുള്ളിയും ക്യാരറ്റും കുക്കുംബറും ഇത് മൂന്നും കൂടി ചെത്തിയിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് കുരു കളഞ്ഞിട്ട്, ചെറുനാരങ്ങയുടെ കുരു കളയണം, എന്നിട്ട് പിഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് വെന്ത ഭക്ഷണം കഴിക്കുന്നതിനുമ്പ് ഇത് കഴിച്ച് തീരണം. വെന്ത ഭക്ഷണം കഴിക്കുന്നതിനുമ്പ് ഇത് കഴിച്ച് തീരണം. വെന്ത ഭക്ഷണവും വേവാത്ത ഭക്ഷണവും ഒന്നിച്ച് ദഹിപ്പിക്കാൻ വയറിന് കുറച്ച് പണിയാണ്, പറ്റില്ല. വെന്ത ഭക്ഷണത്തിന് വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വേവാത്ത ഭക്ഷണം കഴിക്കണം. വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കണം. ഇതൊക്കെ റസൂലിന്റെ സുന്നത്താണ്. സാധാരണ നമ്മൾ പഴ ബത്തക്കയോ പൈനാപ്പിളോ പഴമൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് കഴിക്കേണ്ടത്? വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം. ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല, നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, സാരമൊന്നുമില്ല. ഗുണം കിട്ടൂല, ചിലതിൻ്റെ ദോഷവും വരും. ഇപ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാത്റൂം പോകാം, വലിയ അപകടമല്ലേ? ഇയാൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടൂലല്ലോ. ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് ദഹിക്കേണ്ടത്. ഓരോ ദഹനത്തിൻ്റെ ഘട്ടത്തിലും അതിലൂടെ ശരീരത്തിന് ഗുണങ്ങൾ കിട്ടാനുണ്ട്. കറക്റ്റ് സമ്പൂർണ്ണമായ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് 10 മണിക്കൂർ എടുത്തിട്ടാണ്, 10 മണിക്കൂർ. അപ്പോൾ ഫുത്തൂർ കഴിച്ചാൽ അശാൻ്റെ സമയം. വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഫുത്തൂർ കഴിഞ്ഞാൽ പിന്നെ അശയെ വേണ്ടു. ഇനി ഒരാൾക്ക് അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി, വയറ്റിപ്പുണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ ഇടക്കടേ വിശക്കും. അയാൾ ഇടക്കടേ ഭക്ഷണം കഴിച്ചോട്ടെ, അതിന് ഇടങ്ങാറാകി വെറുതെ വയറ്റിപ്പുണ്ണ് കൂട്ടണ്ട. ശരി, ഇനി അതൊരു ഇളവാക്കി എടുത്തിട്ട് തിന്നാൻ നിൽക്കുകയും വേണ്ട, വിശക്കുമ്പോൾ തിന്നോളിന്ന്. മനസ്സിലായില്ലേ? ആരോഗ്യപരമായ ഭക്ഷണം എന്ന് പറയുന്നത് ഫുത്തൂറാണ്. അതായത് രാവിലത്തെ, ഗൾഫുകാരൻ മിക്കവാറും തകരുന്നത് ഫുത്തൂർ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. രാവിലെ നാസ്തയില്ല, വെറുതെ പോയി അസീറും സാൻഡ്വിച്ചും. നാട്ടുകാർ രാവിലെ രണ്ട് കത്തടക്കുന്ന സമയമായി. ദുബൈ പോയപ്പോൾ ഒരു ഭയങ്കര രസകരമാണ്. റമദാനായതുകൊണ്ട് എൻ്റെ ഭാഗ്യമാണ്. രണ്ട് ദിവസം കഴിഞ്ഞ് നോമ്പ് വന്ന എൻ്റെ ഭാഗ്യമാണ്. ദുബൈയിൽ അവിടെ മറാഹിൽ അവിടെയാണ് റൂമുണ്ടായത്. 10-15 ആൾ കിടന്നുറങ്ങുന്ന റൂമാണ്. ആരും രാവിലെ എണീച്ചിട്ട് ചായ ഇല്ല, വെള്ളം ഇല്ല, ഒന്നുമില്ല. 9 മണിയായിട്ട് എനക്കാണ് ചോദിക്കാനും മടി. അതൊക്കെ അതിഥിയായി പോയല്ലേ, എങ്ങനെ ചോദിക്കും? അവസാനം കൂട്ടത്തിൽ ഒരുത്തനോട് ചില ചായ കുടിക്കണ്ട, ഉസ്താദ് അകലെ നാട്ടിലല്ലേ എന്ന്. പോകുന്ന വയ്ക്കുന്ന അസീറും സാൻഡ്വിച്ചും തിന്നു, അങ്ങനെ സമയം കിട്ടിയെങ്കിലും. ഇവിടെ ജിദ്ദയിലൊക്കെ അത് എനിക്കറിയില്ല. നാസ്തയിലുണ്ടല്ലേ, രാവിലെ നാസ്തയിലും കഴിക്കുമോ? ഇല്ല, കഴിക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ട് കുടുംബത്തെ സ്നേഹിച്ചാൽ മതി. ഇപ്പോൾ കുടുംബക്കാരും കേൾക്കാനില്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ പറയാലോ, നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കുടുംബക്കാരെ നോക്കിയാൽ മതി. കൃത്യമായിട്ട് പറയണം, കൃത്യമായിട്ട് പറയണം. അബ്ദുൽ കരീം എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി കണ്ണൂർ പത്രസമ്മേളനം നടത്തി. 10-20 കൊല്ലം ഗൾഫിലിരുന്ന് ഇപ്പോൾ കുടുംബക്കാർ നോക്കുന്നില്ല എന്നാ പരാതി. പുരുഷപീഡനത്തിനെതിരെ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് റിട്ടയേർഡ് പ്രവാസികളാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പത്രം? ഇല്ലല്ലേ. വായിക്കാത്തതുകൊണ്ട് കുറച്ച് സമാധാനത്തിൽ ഇടുന്നോളി, വായിച്ചവിടെ നിൽക്കാൻ തോന്നില്ല. അബ്ദുൽ കരീം സംസ്ഥാന പ്രസിഡന്റ് പുരുഷപീഡനത്തിനെതിരെ വാർത്ത ഉണ്ടായല്ലോ കണ്ണൂർ പത്രസമ്മേളനം നടത്തിയിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും പറഞ്ഞു വന്നത് ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നാസ്ത കഴിക്കുന്നില്ല. നാസ്ത കഴിക്കാത്തവർക്ക് മസ്തിഷ്കവും ഹൃദയവും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് പെട്ടെന്ന് തെറ്റും, ഡിസോർഡർ ആവും. കരോട്ടിക് ചാനലുമായി അവയവത്തിൻ്റെ പേരൊന്നും പറയണ്ട, പ്രശ്നങ്ങൾ മാത്രം പറയും. ഇതൊക്കെ പറഞ്ഞ കൺഫ്യൂഷൻ. പഴങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ചാൻസ് ഉണ്ട്. പട്ട് ഇവിടെ പഴം കഴിക്കുന്നു, ഈത്തപ്പഴം വാങ്ങി നാട്ടിലേ കൊടുത്തേക്കല്ലേ ഇന്ന്. അതല്ലേ പറയും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇവിടെ തിന്ന് ബാക്കിയുണ്ടെങ്കിൽ കൊടുത്തയച്ചാൽ മതി. പറ്റുമെങ്കിൽ അതിൻ്റെ കുരു പോലും പൊടിച്ച് തിന്നണം. വിശ്വാസമതങ്ങൾ ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൽ പറ്റിയ വെളുത്ത പാട കഴിക്കാൻ നിർദ്ദേശിച്ചു. സുബ്ഹാനല്ലാഹ്,
ഈത്തപ്പഴത്തിൻ്റെ ആ പാടയില്ലേ, ആ വെളുത്ത് എന്തായാലും പറയാം, ഹാർട്ടിനെ സംരക്ഷിക്കാൻ കഴിയുന്ന അമൂല്യമായൊരു വസ്തുവാണത്. മസ്തിഷ്കത്തിനെ പൊതിഞ്ഞു നിൽക്കുന്ന മെനിഞ്ചസ് എന്ന പാളിയെ സംരക്ഷിക്കാനൊക്കെ കഴിവുള്ള അമൂല്യമായ വസ്തുവാണത്. നമ്മളതൊന്നും മെയിൻ ചെയ്യാറില്ല. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ കഴിയും. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് തരട്ടെ. അപ്പം നാസ്ത ഉപേക്ഷിക്കരുത്. ദയവ് എല്ലാവരും ആ കാര്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം. എന്ത് വില കൊടുത്ത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കണം, അതിന് സമയം പോയാൽ സാരില്ല, അത് വിട്ടുവീഴ്ച വേണ്ട. അതിന് നല്ലത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈത്തപ്പഴവും മറ്റെന്തെങ്കിലും പഴമാണ്. പക്ഷേ ഈ കഫക്കെട്ട് നിറമായി ശ്വാസംമുട്ട് രോഗമുള്ളവർ ഇവിടുത്തെ റോബസ്റ്റ് കഴിക്കരുത്. റോബസ്റ്റ് എന്നല്ല ഇവിടെ പറയുന്ന ഒരു പഴം അല്ലേ, അത് ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴും ചുമ, എപ്പോഴും കഫക്കെട്ട്, പിന്നെ പ്രശ്നമുള്ളവർ ആ പഴം കഴിക്കരുത് ഇവിടെ, അത് ബുദ്ധിമുട്ട് കൂട്ടും. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തടി വല്ലാണ്ട് ചീർക്കുന്ന മക്കൾ ഇവിടെ താമസിക്കേണ്ട, ആ കുട്ടിയൊക്കെ ആ പഴം കൊടുത്തേക്കരുത്. വെളുത്തിങ്ങനെ വല്ലാണ്ട് വെറുതെ തടിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അത്തരം പിള്ളേർക്ക് ഈ പഴം കൊടുക്കരുത്, ചിക്കനും കൊടുക്കരുത്. നാട്ടിൽ ചിക്കൻ കൊണ്ടുവന്നിട്ട് കൊടുത്തോളീ. പ്രത്യേകിച്ചും ചെറിയ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ശരീരം വളർച്ച വരുന്നുണ്ട് ഈ ചിക്കൻ കഴിക്കുമ്പം. ഇപ്പോൾ മൂന്നര വയസ്സുള്ളൊരു കുട്ടിക്ക്, ഗർഭപാത്രം കണ്ടെത്തി പെൺകുട്ടിക്ക്. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു, എന്താ കാര്യം എന്ന്. അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും താല്പര്യത്തോടെ കൂടുതലും കഴിച്ച കോഴിയിറച്ചിയാണ് നാം. ഗോവ മെഡിക്കൽ കോളേജിൽ പത്തോളജി വിഭാഗത്തിൽ തലവനായിരുന്ന ഡോക്ടർ ഡബ്ല്യു പിൻഡോ അടുത്ത കാലത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട് വലിയ ഗൗരവമുള്ള കാര്യം പറഞ്ഞു. ഈ സ്ത്രീകൾ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്ന വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ബ്രോയിലർ ചിക്കനിലെ പെടക്കോഴിയുടെ മാംസം കഴിക്കുന്ന സ്ത്രീകൾ വേഗം ക്യാൻസർ രോഗം വരാൻ സാധ്യതയുണ്ട്. കാരണം സ്റ്റിറോയിഡ് കുത്തിവെച്ച മാംസഭക്ഷണങ്ങൾ ഈസ്ട്രജൻ ഹോർമോണുമായി ബന്ധപ്പെട്ട ഫംഗ്ഷൻ നടക്കുന്ന ശരീരത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ചും പ്രസവം കുറഞ്ഞ സ്ത്രീകളാണ്. അപ്പം വേഗം പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ പറ്റുമെങ്കിൽ നിർദ്ദേശിച്ചാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ പ്രഭാത ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കണം. ഗൾഫ് സഹോദരന്മാർ നിർബന്ധമായും ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ചവക്കുന്ന സമയത്ത് വായ തുറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സലാം പോലും പറയണ്ട. സലാം പറയുന്ന സമയത്ത് മടക്കാനുള്ള ഒരു ടെൻഡൻസി കാരണം വായ തുറന്നു പോയാൽ ആ സമയത്തുള്ളിലേക്ക് കയറുന്ന വായു, പുറത്തുള്ള വായു ഭക്ഷണത്തിൽ മിക്സായിട്ട് വയറിന് പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സലാം പറയരുത് എന്ന് പറഞ്ഞത്. നന്നായി ചവച്ചരച്ച് കഴിക്കണം. അതും വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾക്ക് പൊണ്ണത്തടി വരുന്നത്, കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വരുന്നത്, കൊഴുപ്പടിഞ്ഞുകൂടുന്ന പ്രശ്നം വരുന്നത്, അടിവയറ്റിൽ കൊഴുപ്പ് വല്ലാണ്ട് അടിഞ്ഞുകൂടുന്ന പ്രശ്നമൊക്കെ വരുന്നത് ചവക്കൽ കുറയുന്ന ആളുകളിലാണ്, ഭക്ഷണത്തെ ചവക്കൽ കുറയുന്ന ആളുകളിലാണ്. ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവർക്കും എല്ലാം ഒരേപോലെ എഫക്റ്റ് ചെയ്യൂല, എല്ലാവർക്കും എല്ലാം ഒരേപോലെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ 50 കൊല്ലമായിട്ട് ചെയിൻ സ്മോക്കേഴ്സിന് ക്യാൻസറില്ലാണ്ട് ജീവിക്കുന്നുണ്ട്, എന്താണ് നമുക്കറിയില്ല. അതേസമയം 2 കൊല്ലം വിൽക്കുമ്പോഴത്തേക്ക് തൊണ്ടയിലും വായിലും ക്യാൻസർ വന്ന ആളുമുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരേപോലെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ ഇവിടെ പ്രത്യേകിച്ചും ചൂട് കൂടുന്ന മാസമായതുകൊണ്ട് ഇറച്ചി നിങ്ങൾ വേവിക്കുമ്പോൾ നിർബന്ധമായും സലദാശുമാത്തങ്ങൾ ചുരങ്ങ ചേർത്ത് വേവിക്കാനായിരുന്നു ഭാര്യമാരോട് പറഞ്ഞിരുന്നത്. ഐഷ ബിബി റളിയല്ലാഹു തആലാൻഹ പറഞ്ഞ ഒരു രസകരമായ സംഭവമുണ്ട്. സലദാശുമാത്തങ്ങൾ അങ്ങാടിയിൽ നിന്ന് മാംസം കൊണ്ടുവരുമ്പോൾ കൂടെ ചുരങ്ങ കൊണ്ടുവരും. ഇവിടെ എന്താ പറയുന്നത്? ചുരങ്ങ. ആ അപ്പോൾ ഈ ഇറച്ചി കറിയിൽ അത് വേവിക്കണം എന്നാണ്. ഈ ഉഷ്ണം കൂടിയ കാലാവസ്ഥയിൽ ഇറച്ചിയിൽ ചുരങ്ങയോ അല്ലെങ്കിൽ വെള്ളേരിയോ അല്ലെങ്കിൽ കഴുത്തങ്ങ എന്ന് പറയും ആ ഭാഗത്തൊക്കെ, പിന്നെ ഇളവൻ കുമ്പളങ്ങയുടെ, യെസ്, ഇത്തരം വസ്തുക്കൾ ചേർക്കാതെയാണ് നമ്മൾ ഇറച്ചി വേവിക്കുന്നതെങ്കിൽ പെട്ടെന്ന് കരൾ രോഗം വരും. പ്രത്യേകിച്ച് നമ്മൾ ആഴ്ചയിൽ 3-4 തവണ കഴിക്കുന്നതല്ലേ, അംഗീകരിച്ച അളവിൽ പരിധി വിടുന്ന ആളുകളാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ ചൂട് കാലത്ത് നാട്ടിലും വിളിച്ചു പറയണം. നാട്ടിലിപ്പോൾ ഞാനിപ്പോൾ അൽഹംദുലില്ലാ തിബുന്നബവി സംബന്ധമായ കാര്യം നടത്തുന്നതോടൊപ്പം തന്നെ തളിപ്പറമ്പിൽ പെൺകുട്ടികൾ മാത്രം താമസിച്ച് പഠിക്കുന്ന ഹിഫ്ളുൽ ഖുറാൻ കോളേജ് നടത്തുന്നുണ്ട്. പെൺകുട്ടികൾ ഹാഫിലിങ്ങളാക്കുക, തർബീയത്ത് കൊടുക്കുക, മതപരമായ കഴിവുള്ളവർ. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലാണ് കൊണ്ടുപോകുന്നത്, തിബുന്നബവി പ്രൊമോട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് കൊണ്ടുവന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പം അവിടെ ഇറച്ചി വാങ്ങുമ്പോൾ തന്നെ ചുരങ്ങ വാങ്ങും, എന്നിട്ട് അതിട്ടിട്ടേ കറി വെക്ക് വേവിച്ചിട്ട്. ഐഷബി പറയുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിരലേ, ഈ വിരലിങ്ങനെ കറിയിലിട്ട് തപ്പി നോക്കും ചുരങ്ങക്ക് എന്ന്. പഴയ കാലത്തൊക്കെ വളരെ വില, പിന്നെ സാമ്പത്തിക പ്രശ്നമുള്ളത്, ചെമ്മീനൊക്കെ കറി വെച്ചാൽ ചെമ്മീനുണ്ടോ നമ്മൾ തപ്പി നോക്കുക എന്ന് പറഞ്ഞ മാതിരി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരങ്ങ തപ്പി നോക്കി കറിയിൽ നിന്ന്. നിങ്ങൾ ആലോചിച്ചോക്കി, അനസ് റളിയല്ലാഹു തആലാൻഹു ചുരങ്ങൻ്റെ വള്ളി കണ്ടാൽ ഇങ്ങനെ ബഹുമാനത്തോടെ നോക്കി, എൻ്റെ റസൂലാക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ ഇത് എന്നിട്ട്. ചരിത്രമാണ്, ഇസ്ലാമിക ചരിത്രമാണ്.
അപ്പം അരക്കെട്ടിൻ്റെ ഭാഗത്തെ നരമ്പുകൾക്ക് ശക്തി നൽകാനും ടോട്ടലി ശരീരത്തെ ഈർപ്പം നിലനിർത്താനും ശരീരത്തിൽ വരുന്ന ഡ്രൈനസ് വരൾച്ച ഇല്ലായ്മ ചെയ്യാനും വയറിൽ വർദ്ധിക്കുന്ന ഉഷ്ണത്തെ വിഭാടനം ചെയ്യാനൊക്കെ ചുരങ്ങൾക്ക് നല്ല കഴിവുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടും, വിലയും കുറവാണ്. പറ്റണ ഭാഗ്യവാന്മാരൊക്കെ ഉപയോഗിച്ചോളി. അല്ലാത്ത ആൾ ഇത് കേട്ടിട്ട് ചുമ്മാ ഇരിക്കാന്നല്ലാണ്ടല്ലേ, കുട്ടികളിങ്ങനെ പൈസ ഇല്ലാണ്ട് സ്കൂളിൽ പോയാൽ മറ്റുള്ള കുട്ടികൾ മുട്ടായി വാങ്ങും ഇവൻ നോക്കിക്കണവർ, നിങ്ങൾ നോക്കിക്കാനാ പിന്നെ എന്താ ചെയ്യുക? എല്ലാത്തിനും തൗഫീക്ക് വേണം. ഇപ്പം റമദാനിലേക്ക് എത്തിക്കണേന്ന് പറഞ്ഞിട്ട് എന്താ പിന്നെ വരക്കണം, വഫ്ഖിനാ ഫീഹി ലിസ്സിയാമി, വഫ്ഖിനാ തൗഫീക്ക് നൽകണേ. നോമ്പുകാലത്ത് എത്തിയിട്ട് എത്ര ആൾ വെറുതെ ഒരു കാര്യമില്ല, സമൂസയും ചായയും കുടിച്ച് പോകാന്നല്ലാണ്ട് പള്ളിയിൽ നിന്ന് എനിക്ക് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാ നോമ്പിലും ഓനി തന്നെ പരിപാടി. ചില ആളുകളോ, അവർക്ക് അള്ളാഹു തൗഫീക്ക് കൊടുക്കും നോമ്പുകാരനായി ജീവിക്കാൻ. ഇപ്പം നോമ്പ് കൂടി വരികയാണ്, നോമ്പുകാലത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോമ്പ് മുറിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ചും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. നിങ്ങളിവിടെ ചെറുനാരങ്ങ വെള്ളം കുടിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. മുറിക്കണ നേരത്തെ ദയവേത് ചെറുനാരങ്ങ വെള്ളം കുടിക്കരുത്. 6 മണിക്കൂർ കാലിയായ വയറിൽ സിട്രിക് ആസിഡിൻ്റെ അംശം എത്തുന്നത് കോളറക്ടൽ അൾസറസ്, വലിയ മാരകമായ വയറ്റിൽ പൊണ്ണ് രോഗം വരാൻ. സ്ഥിരമായി കുടിച്ചാൽ പതുക്കെ വയറിൻ്റെ ഉള്ളിലെ നേരിയ ആവരണത്തിന് സ്ക്രാച്ച് വീഴും. സ്ക്രാച്ച് മീൻ മുറിവ്. പിന്നെ അതിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അടിഞ്ഞുകൂടി പഴുപ്പ് രൂപപ്പെടും, അത് അൾസറായി മാറും. അൾസർ ശക്തി പ്രാപിച്ച് ക്യാൻസറായി മാറും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അപ്പോൾ നോമ്പ് മുറിക്കണ നേരത്ത് ദൈവവേദങ്ങൾ എന്താക്കരുത്, ചെറുനാരങ്ങ വെള്ളം കുടിക്കരുത്. നിങ്ങൾ തറാവീഹിന് പോകുമ്പോൾ ചെറുനാരങ്ങ വെള്ളം കുടിച്ച് റാഹത്തായി വരും. എന്നാൽ നിസ്കരിക്കാൻ കുറച്ച് റാഹത്തുണ്ടാവും, മനസ്സിലുണ്ടോ? ചെറുനാരങ്ങ നല്ലതാണ്, ശ്വാസകോശത്തെ നന്നാക്കാനും ശരീരത്തിൽ അനാവശ്യ കഫത്തെ നീക്കാനൊക്കെ നല്ല അമൂല്യമായ ഔഷധമാണ് ചെറുനാരങ്ങ. പക്ഷേ അത് ഉപയോഗിക്കേണ്ട സമയവും സാഹചര്യവും അറിയണം. അതുപോലെ ചെറുനാരങ്ങയുടെ കുരു വയറിലെത്താനും പാടില്ല, അതും ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുനാരങ്ങയുടെ കുരു വയറിലെത്തുന്നതും വലിയ പ്രശ്നമാണ്. അപ്പോൾ നോമ്പ് മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ആഡ് ചെയ്തത്. ചെറുനാരങ്ങ പിഴിഞ്ഞ വെള്ളം നോമ്പ് മുറിക്കുമ്പോൾ കുടിക്കരുത്. മുറിക്കുമ്പോൾ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഈത്തപ്പഴവും പച്ചവെള്ളവും, പിന്നെ ഷമ്മാമ കഴിക്കാം ഫ്രൂട്ട്സിൽ, ഉറുമാമ്പഴം കഴിക്കാം ഫ്രൂട്ട്സിൽ, അത്തിപ്പഴം കഴിക്കാം ഫ്രൂട്ട്സിൽ, അങ്ങനെ പോകണം. വത്തക്കയും പൈനാപ്പിളൊക്കെ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഭക്ഷണത്തോട് ആർത്തി കൂട്ടും, വെറി കൂട്ടും. നോമ്പ് മുറിക്കുന്ന നേരത്ത് നമ്മൾ പൈനാപ്പിൾ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, വത്തക്ക ജ്യൂസ് അല്ലെങ്കിൽ വത്തക്കയുടെ പീസ്, പൈനാപ്പിളിൻ്റെ പീസ് ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞ് കഴിച്ചാൽ ഭക്ഷണത്തോട് ആർത്തി കൂട്ടും, കഴിക്കണ ഭക്ഷണത്തിൻ്റെ അളവ് കൂടിപ്പോവും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, പഴയ കാലത്തൊക്കെ ഈ നിരാഹാര സമരം കിടക്കുന്ന മഹാനായ രാഷ്ട്രീയ നേതാവ് എങ്ങനെ നിരാഹാരം അവസാനിപ്പിക്കുക? ചെറുനാരങ്ങ നീര് കൊടുത്തിട്ടാ. കേട്ടിട്ടുണ്ടോ ആ വിഷയം? കേട്ടിട്ടുണ്ടോ? എന്നെങ്കിലേ മനസ്സിലാവുള്ളൂ. എന്താ നീര് കൊടുക്കാത്ത? കുറേ കാലം ഇവൻ ഒറിജിനലായിട്ട് പട്ടിണി കിടന്നിട്ട് പിന്നെ ഇവനിക്ക് ഭക്ഷണത്തോട് താല്പര്യം വരണമെങ്കിൽ ആദ്യം ചെറുനാരങ്ങൻ്റെ നീരങ്ങെത്തണം. അപ്പോൾ ഇവനിക്ക് ആർത്തി വരും, ഇല്ലെങ്കിൽ ഇവന് തിന്നാൻ പറ്റൂല. അപ്പോൾ എന്നപോലെയാണ് നമ്മൾ നോമ്പ് മുറിക്കണ സമയത്ത് ഈ ചെറുനാരങ്ങയുള്ള വസ്തു കഴിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. എന്നതുപോലെ വല്ലാണ്ട് കരിച്ച് പൊരിഞ്ഞ വസ്തുക്കൾ നോമ്പ് മുറിക്കണ സമയത്ത് കഴിച്ചാലും വയറിന് വലിയ പ്രശ്നമാണ്. ഇബാദത്തിൽ വലിയ ആലസ്യം വരികയും മടി വരികയും താല്പര്യം കുറയുകയും നോമ്പ് ഫസാദായി തീരുകയും ചെയ്യും. ഒരു മനുഷ്യൻ ആത്മീയമായി നശിക്കുന്നതും ഭൗതികമായി നശിക്കുന്നതും വയറ് നിറയുമ്പോഴാണ്. ആത്മീയമായ നാശം അങ്ങനെ വരുന്നത്, ഭൗതികമായ നാശം വരുന്നത് പോലെ ആത്മീയമായ നാശവും ഒരാൾക്ക് വരുന്നത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. ചോറ് അല്ല, ചോറ് കഴിക്കണം, ചോറാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു ഭക്ഷണത്തിലും ഇല്ലാത്ത ഗുണം അന്നത്തിലുണ്ട്. പിന്നെ അവിടെയും പ്രശ്നം ഇതാണ് തങ്ങളെ, അതായത് നമ്മൾ കഴിക്കുന്ന മെത്തേഡാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ല ചവക്കുന്നില്ല. പിന്നെ ചില ആളുകൾക്ക് വയറ് ചാടുന്നത് ഈ മധുരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ്. ഈ മധുരം, നല്ല കട്ടിയുള്ള മധുരം കഴിക്കുന്നവർക്ക് അടിവയറിൽ ഇങ്ങനെ കൊഴുപ്പ് വന്നു നിറയും. പിന്നെ സ്ഥിരമായ ഇറച്ചി രണ്ട് വിഷയമാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ രക്തത്തിൻ്റെ കട്ടി കൂടി സർക്കുലേഷൻ കമ്മിയായി പല പ്രശ്നങ്ങളും അവർക്ക് വരും. രക്തത്തിൽ ഇരുട്ട് കൂടിയിട്ട് മാരകമായ പല രോഗങ്ങൾക്കും അത് കാരണമായി തീരും. ആട് കഴിക്കണ നല്ലതാണ്. കറുത്ത തോലുള്ള ആടാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത്. കറുത്ത തോലുള്ള ആൺ ആട്ടിൻ്റെ മാംസത്തിനാണ് കൂടുതൽ ഗുണമുള്ളത്. അതും ബാക്കിലെ കാലിനോട് ചേർന്ന ഭാഗം, അതുപോലെ മുതുകിനോട് ചേർന്ന ഭാഗമൊക്കെയാണ്. വിശ്വാസമതങ്ങൾ അതൊക്കെ ചോദിച്ച് വാങ്ങിയിട്ട് കഴിക്കാറുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളമല്ല കുടിക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റ ഉടനെ പഴമാണ് കഴിക്കേണ്ടത്. കാലി വയറിന് നല്ല ചോദ്യമാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എംറ്റി കാലി വയറിൽ ഒരു മനുഷ്യന് ഏറ്റവും സ്യൂട്ടബിളായ ഫുഡ് പഴമാണ്. സെക്കൻഡ് വെള്ളം, വെള്ളത്തിൽ പച്ചവെള്ളം. സംസം നമ്മൾ സാധാരണ ചർച്ചയെ കൊണ്ടുവരേണ്ട, അതൊരു എന്താ പറയുക, അത് നമ്മൾ ഈ ചർച്ചയെ കൊണ്ടുവന്ന ഇതിൻ്റെ അതിനോടുള്ള പവിത്രത നഷ്ടപ്പെടുത്തലായിപ്പോൾ. അത് പിന്നെ നമ്മൾ വെള്ളം എന്നുള്ള ആൾക്ക് കുടിക്കണമല്ലോ.
വെള്ളം നല്ലതല്ലല്ലോ സംസം കുടിക്കണത്. ആ ഓക്കെ, അൽഹംദുലില്ല, നല്ലതാണ്, നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. പക്ഷേ കുടിക്കുന്ന ആളുടെ മെൻറ്റാലിറ്റി ക്ലിയർ അല്ലെങ്കിൽ സംസമിൻ്റെ ഗുണം അയാൾക്ക് കിട്ടില്ല. സംസം എന്നുള്ളതൊരു വസ്ഫാണ്, ഒരു വിശേഷണമാണ്. മനസ്സിലായില്ലേ? മാ ഉ സംസം ലിമാ ശുരിബ ലഹു, കുടിക്കണോൻ എന്തിനാണോ കുടിക്കണത്, ആ കുടിക്കണ നേരത്ത് എന്താണോ അയാളുടെ മനസ്സ്. ഇപ്പോൾ രാവിലെ തന്നെ സംസം എടുത്ത് ബിസ്മി അല്ലാണ്ട് കുടിച്ചാൽ സംസം ചെയ്യുന്ന ഗുണമൊന്നും അയാൾക്ക് ചെയ്യില്ല. പച്ചവെള്ളം കുടിച്ച ഗുണം പോലും ആ സംസം കൊണ്ട് കിട്ടില്ല. അങ്ങനെയാണ് അതിൻ്റെ, അത് ശ്രദ്ധിക്കാനുണ്ട്. പച്ചവെള്ളം തന്നെയാണ് എല്ലാ കാലാവസ്ഥയിലും ഏത് മനുഷ്യനും പച്ചവെള്ളമാണ്. ഇപ്പോൾ അലർജി തുമ്മൽ രോഗമുള്ളവരൊക്കെ സത്യത്തിൽ ആ രോഗം നിലനിൽക്കുന്ന പച്ചവെള്ളം കുടിക്കാത്തതുകൊണ്ടാണ്. പച്ചവെള്ളമാണ് ഇപ്പോൾ നമ്മൾ, ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളിപ്പം മൈരുവിന് ഉതു എടുത്തു തോർത്തി, നമ്മൾ തോർത്തി പലരും, സത്യത്തിൽ തോർത്താൻ പാടില്ല. കുളിച്ചാൽ ശരീരം തോർത്താൻ പാടില്ല. ഇസ്ലാമിൻ്റെ അധ്യാപനം അത്ര വലുതാണ്. ഇപ്പോൾ ഗൾഫിൽ നിങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഒരു നാലഞ്ച് ദിവസം കുളിച്ചിട്ട് തോർത്താതിരുന്ന് നോക്കിയാൽ, നിങ്ങൾ ചെയ്ത് നോക്കി. ഞാൻ പോകുന്നതിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട്, ഞാൻ ഒരാഴ്ച ഇവിടെ ഉണ്ടല്ലോ, അതിനിടയിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒന്നും എന്നെ പിടിക്കാമല്ലോ. തലയും തോർത്തരുത്, കറാഹത്താണ് ഫിഖ്ഹിൻ്റെ കിതാബിൽ. ഫുഖഹാക്കൾ ഭയങ്കര തിബുള്ളവരാണ്, ഇതല്ലേ വാലിമികളിൽ ഇരിക്കണത്. പള്ളി പണവത്ത് നബിസ്ലാസുമാ തങ്ങൾ മെമ്പറിലൊക്കെ താടിയെന്ന് വള്ള ഉറ്റുന്ന രൂപത്തിൽ കയറിയതായി ഹദീസിൽ കാണാനില്ലേ? നിങ്ങൾ ഉണങ്ങിയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഉണങ്ങും. ഞാനൊക്കെ ഇപ്പം അങ്ങനല്ലേ കുളിക്കണത്, ഞാനിപ്പോൾ എത്രയോ കാലമായിട്ട് കുളിക്കണത്. കുളിച്ചാൽ തല തോർത്താറില്ല, ശരീരം തോർത്താറില്ല, കുറച്ചു നേരം ഇങ്ങനെ നിൽക്കും, അപ്പോഴത്തേക്ക് അതങ്ങ് ഉണങ്ങിക്കോളും. ഈ വലിയ ചൂടുള്ള കാലാവസ്ഥയിൽ ബിൽഡിങ് മാത്രം നല്ല ചൂടുണ്ടാക്കണത്, മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂടും ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാണ്. ആ അല്ല, അതിപ്പം ഞാനെന്താ പറയുക, തെറ്റായ വിശ്വാസങ്ങൾ നമ്മളെ സമൂഹത്തിൽ പറഞ്ഞതിന്. ഇപ്പോൾ നമ്മളെന്താ പറയുക, ഫുഖഹാക്കൾ ഒരു വിഷയം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ശാസ്ത്രം അന്വേഷിക്കുന്നത് അബദ്ധമാണ്. ഉളു എടുത്താൽ തോർത്തുന്നതിൻ്റെ ഹുക്കം എന്താണ്? കറാഹത്താണ്. എന്താ കറാഹത്തായത്? ഇയാൾക്ക് കയ്യിലൂടെയും മുഖത്തിലൂടെയും ശരീരമാസകലം കിട്ടേണ്ട ഉണർവിനെയും ഉന്മേഷത്തെയും. അപ്പോൾ ഫത്ഹുൽ മുഅയ്യിനിൽ എന്താ പറഞ്ഞത്? നഷാത്തിൻ, നിസ്കാരത്തിലേക്ക് ഇവിടെ നഷാത്തോ, ഇത് തോർത്തിയോനിക്ക് എന്ത് നഷാത്ത്? കുട്ടികൾ അതുകൊണ്ടല്ലേ കുളിച്ചവാട് ഓടുന്നത്, തോർത്താൻ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട്. ഈ ഉമ്മാരോടൊക്കെ ഞാൻ പറയുന്നത്, കുട്ടികൾ എന്താ ഇപ്പോൾ ഓടുന്നത്? അവരിൽ ഫിത്രത്ത് നിലനിൽക്കുന്ന സമയമാണ്, സുബഹാനിയത്തിൻ്റെ പ്രത്യേക ഗുണം നിൽക്കും. മൂന്ന് വയസ്സുള്ള കുട്ടികൾ, അത് പിന്നെ വേറെ വിഷയം. ഇപ്പം ഞാൻ ആ ഭാഗത്തേക്ക് വരാത്തതിന് അത് വേറെ സബ്ജക്റ്റാണ്, അത് പിന്നെ നമ്മൾ തുടരണ്ട. നിങ്ങൾ കുട്ടികളെ വിഷയം പറഞ്ഞുകൊണ്ട്, ഇപ്പം എൻ്റെ കുട്ടികളൊന്നും തോർത്താത്ത കാലത്രേ. അതെ, നമ്മൾ ഇരിക്കട്ടെ മുമ്പിൽ. തേടുക എന്നല്ല പറഞ്ഞത്, ഉത്തുലബൽ ഇൽമാന്നാണ്, തേടുക, അന്വേഷിക്കുക, പറഞ്ഞു കൊടുക്കുക എന്നല്ല. ഉത്തുലുബ്, നീ തേട്, നീ അന്വേഷിക്കുന്നതാണ്, അല്ലാണ്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. നീ ചൈനയിലാണെങ്കിൽ മദീനയിലോട്ട് വാ, അലോ ബി സീൻ, ചൈനയിലാണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു വരി, എന്നിട്ട് ഇവിടെ വന്നിട്ട് പദം പഠിക്കുക, ദീൻ പഠിക്കുക. നമ്മൾ തേടുന്നില്ല, നമ്മൾ അന്വേഷിക്കുന്നില്ല, വസ്തുത അതാണ്. തേടിപ്പിടിക്കുക എന്നുള്ളതാണ്, അല്ലാണ്ട് ആളെ കണ്ടെത്തിയിട്ട് പറഞ്ഞു കൊടുക്കലില്ല. ഇപ്പം മദീനയിലേക്ക് മിസ്അബിനെ പോലെയുള്ള ആളുകൾ ഖുറാൻ പഠിക്കാൻ വേണ്ടി അന്വേഷിച്ചു വന്നു റസൂലുള്ളാഹിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ഖുറാൻ പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ആളെ പറഞ്ഞിരുന്നു. അപ്പോഴാ റസൂല്ല പറഞ്ഞയച്ചു, അല്ലാണ്ട് റസൂൽ എല്ലാ നാട്ടിലേക്ക് ആദ്യം ആളെ അയച്ചോ? നിങ്ങൾ ചോദിച്ചില്ല, നിങ്ങൾ അന്വേഷിച്ചില്ല. നിങ്ങളിപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ആരോഗ്യ മാസിക കണ്ടാ വാങ്ങൂലേ? അത് തേടലല്ലേ, അന്വേഷിക്കലല്ലേ? എന്നതുപോലെ എന്തുകൊണ്ട് ഖുറാനിൽ നോക്കണില്ല? ഇൻഷാല്ലാ വരും, അങ്ങനൊരു കാലം വരാൻ പോവാണ്. പി കെ പി മഹാനായ സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ മുഷാവർ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സംസ്ഥയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുഹമ്മദ് ഉത്തക്കോയ തങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ വരും, ആലോചിതമായ എല്ലാ പരിഷ്കരണങ്ങളും സംസ്ഥ വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ സമൂഹത്തിൽ സംസ്ഥ നടത്തിയ പരിഷ്കരണങ്ങൾ, പരിഷ്കരണം എന്ന് പറയുന്നവർക്ക് ഇതുവരെ എത്താൻ പോലും എത്താത്തടുത്ത് സംസ്ഥ എത്തിയിട്ടുണ്ട്. അത്രയും പിന്നെ ഹൈ ക്വാളിറ്റി പിന്നെ എന്താ പറയുക, വിദ്യാഭ്യാസമാണ് സംസ്ഥ നൽകുന്നത്. കാലോചിതമായി ഞാനിപ്പോൾ പറയാലോ, സൗദി പിന്നെ യൂണിവേഴ്സിറ്റിയിൽ ഇൽമുൽ ബയാൻ എന്ന വിഷയത്തിൽ റിസർച്ച് പിന്നെ പ്രബന്ധം അവതരിപ്പിച്ച ആളാണ് ഞാൻ. എഫക്റ്റീവ് ടീച്ചിങ് എന്ന വിഷയത്തിൽ എങ്ങനെയാണ് ഏറ്റവും നല്ല അധ്യാപനം നടത്തേണ്ടതെന്ന വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ CBSE സിലബസ് എന്താണ്, മറ്റുള്ള സിലബസ് എന്താണ്, കേന്ദ്രീയ വിദ്യാലയം എന്താണ്, എനിക്ക് നന്നായിട്ടറിയാം. സെൻട്രൽ ബോർഡ് എന്താണ്, കേരള സിലബസ് എന്താണ്, ഇത് പഠിപ്പിക്കാൻ പറ്റുന്നതാണോ, ഇത് സിലബസ് ക്ലിയർ ആണോ, കറക്റ്റ് ആണോ എന്നൊക്കെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഗൾഫിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ ഫീസ് കൊടുത്തിട്ട് അവിടെ CBSE എന്ന് പറയുമ്പോൾ, CBSE സത്യത്തിൽ പത്താം ക്ലാസ് മുമ്പുള്ള സിലബസ് ഇല്ല. നിങ്ങൾക്കറിയോ? അത് ഉണ്ടോ? ഉണ്ട് നിങ്ങൾ പണിച്ചേരി. അപ്പോൾ CBSE LKG UKG RKG എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതോ? നിങ്ങൾ പറ, RKG ഞാൻ കൂട്ടിയതാ. RKG ആളെ മണ്ടന്മാരെ കണുന്നേ, നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? എൻ്റെ കുട്ടി CBSE ആണ് പഠിക്കുന്നത്, എത്രയല്ലേ, ഏഴാം ക്ലാസ് CBSE സിലബസ് ഉണ്ടോ മഹാനെ? നിങ്ങളെന്ത് മണ്ടത്തര പറയണത്? പോട്ടെ, സാരമില്ല, ഏതായാലും കുറച്ച് പൈസ പോയി കിട്ടി, അത്രേ സാരമില്ല. അങ്ങനെ എന്തൊക്കെ ഉണ്ട്, പോട്ടെ. നമ്മൾ പറഞ്ഞത് കുളിക്കണ വിഷയമാണല്ലേ,
ഓക്കെ അലഹമ്മദില്ല നമ്മൾ ആഗ്രഹം എല്ലാം നല്ലത് നമ്മളിൽ നിന്ന് കിട്ടട്ടെ സമസ്ത പഠിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ സമസ്തൻ്റെ വലുപ്പമാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു കിട്ടിയല്ലോ അലഹമ്മദില്ല ഏതായാലും അപ്പം ഞാൻ പറഞ്ഞു വന്നത് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൂടെ ചെയ്ത് നോക്ക് എങ്ങനെ കുളിച്ചിട്ടൊരു 10 മിനിറ്റ് ചുമ്മാ ഇരിക്കും ആ സമയത്ത് പത്രം വായിച്ചോളൂ ഈ പത്രം ഇങ്ങനെ ഒച്ചത്തിൽ ദിനേശ് കുടി കമ്പനി ഒന്നല്ല ഒച്ചത്തിൽ വായിക്കാൻ ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ അല്ല പുറത്ത് ഓ ഹമ്മാമ് പറഞ്ഞോ ഞാൻ ഹമ്മാമ് ഞാൻ പറഞ്ഞില്ലല്ലോ കുളിച്ചിട്ട് പുറത്തിറങ്ങി ഒന്നാവില്ല ഒന്നാവില്ല ഒക്കെ തോന്നണതാണ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കാത്തത് കൊണ്ട് തോന്നണതാണ് ചെയ്ത് നോക്കാത്തത് കൊണ്ട് പിന്നെ ഗൾഫിലാവുമ്പോൾ പ്രശ്നം നിങ്ങൾ പറഞ്ഞൊരു വിഷയം തന്നെ ഗൾഫിലാവുമ്പോൾ നമുക്ക് ആ ഒരു ചെറിയ ഹമ്മാമും ചെറിയ ബെഡ്റൂമാണ് എന്നാലും സാരമില്ല അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് വെച്ച് പുറത്ത് വന്ന് നിന്നോളീൻ അവിടെ വെള്ളം ഉറ്റിക്കോട്ടെ സ്ത്രീകൾക്കും ബാധകമാണ് എല്ലാവർക്കും ഒന്നാവില്ല ഇപ്പം ഞാൻ നിങ്ങൾ നമ്മളിപ്പോൾ ചെയ്ത് പ്രാക്ടിക്കലായി നമ്മൾ ചെയ്ത് നോക്ക് ഞാൻ പറയാലോ പിന്നെ ഇപ്പോൾ അടുത്ത് എപ്പോഴും തുമ്മൽ അലർജി ജലദോഷമുള്ള ഒരു ഹുദവി ഉണ്ടായിരുന്നു നമ്മൾ എറണാകുളത്തുള്ള ഒരു ഹുദവി ഉസ്താദ് അദ്ദേഹം എപ്പോഴും നീരിറക്കം തുമ്മൽ ജലദോഷമാണ് ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് രണ്ട് കാര്യങ്ങൾ മരുന്ന് കൊടുത്തിട്ടില്ലേ നല്ല പ്രഗത്ഭനായ ഒരു ഹുദവിയാണ് എറണാകുളം ആലുവയിലുള്ള നല്ല പ്രഗത്ഭനാണ് ഇന്നിപ്പോൾ തിരുവനവിൽ ഡോക്ടറേറ്റിന് വേണ്ടി അദ്ദേഹം സ്റ്റഡി ചെയ്യാണ് അദ്ദേഹത്തിന് കിട്ടിയ ഫിസിക്കൽ ഗുണം കൊണ്ടാണ് എപ്പോഴും നീരിറക്കം തുമ്മൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ പറഞ്ഞു രണ്ട് കാര്യം ചെയ്യണം ഒന്ന് തൊലി കളയാണ്ട് ഗോതമ്പ് കഴിക്കണം തൊലി കളയാതെ കുത്തി വെളുപ്പിക്കാതെ ഗോതമ്പ് സ്ഥിരം ഏതെങ്കിലും ഒരു നേരം കഴിക്കണം കുളിച്ചാൽ തല തോർത്താൻ പാടില്ല അയാൾക്കിപ്പോൾ തുമ്മലില്ല ജലദോഷമില്ല നീരിറക്കില്ല എന്തത് എന്താണ് സാരല്ല നല്ല ചോദ്യമാണ് ചോദ്യങ്ങളൊക്കെ എങ്ങനെയും ചോദിക്കും ഒരു ചോദ്യകർത്താവിന് എങ്ങനെയാണ് ചോദിച്ചുകൂടാത്തത് മറുപടി പറയുന്ന ആളെ ശ്രദ്ധിക്കണ്ടു ചോദ്യകർത്താവിന് എങ്ങനെയും ചോദിക്കുക കേട്ടോ അപ്പോൾ അദ്ദേഹം ചോദിച്ചത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പോലെ കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റും വേവിക്കാണ്ട് നിങ്ങൾക്ക് തിന്നാൻ പൂതിയുണ്ടെങ്കിൽ തിന്നോളി ലേശം അതിന് പ്രശ്നമില്ല തൊലി കളയാതെ എന്ന് പറഞ്ഞാൽ ആ ഗോൾഡൻ കളറുള്ള ഗോതമ്പ് നമ്മളെ നാട്ടിലിപ്പോൾ കിട്ടുന്ന കുത്തി വെളുപ്പിച്ച ഗോതമ്പാണ് എങ്ങനെ അല്ല അത് വറുത്ത് പൊടിച്ചിട്ടോ വേവിച്ചിട്ടോ എങ്ങനെ വേണേലും കഴിക്കാം പായസമായിട്ടോ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എല്ല് മാംസത്തിൻ്റെ എല്ല് തറിച്ചിട്ടിട്ട് വേവിക്കാം ഗുണം കൂടും അങ്ങനെയാണ് ഈ അലീസ അലീസ എന്താണ് ദുബൈയിലൊക്കെ നോമ്പിന് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണ് ഇവിടെ ഉണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിച്ച ഫുഡാണത് ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ ഈ ഗൾഫിൽ നല്ലൊരു ഗുണമുള്ള മൂത്രാശയ രോഗത്തിനടക്കം പരിഹാരമുള്ളതാണ് രാവിലെ 8 മണിക്ക് മുമ്പ് ബാർലി തിളപ്പിച്ച് കുടിക്കുക കിട്ടുമെങ്കിൽ ചെയ്തോളൂ ഞാൻ പറയണത് മൂത്രാശയ രോഗം വല്ലാണ്ട് വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണിത് ഒന്ന് പിന്നെ നമ്മുടെ വെള്ളം കുടിയിലെ പ്രശ്നമാണ് മറ്റൊന്നെന്ന് പറയുന്നത് കുബൂസ് കഴിക്കുന്നു കുബൂസ് കഴിക്കുന്നവർ എത്ര വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല ഈ മൈദ കുബൂസ് ആണെങ്കിൽ കാരണം ശരീരത്തിൽ പെട്ടെന്ന് ഡ്രെയിനേജ് ഉണ്ടാക്കും വരൾച്ച ഉണ്ടാക്കും അപ്പോൾ ഗൾഫുകാരായ സഹോദരന്മാർ പറഞ്ഞാൽ നല്ലോണം വെള്ളം കുടിക്കണം എന്നാലും മൂത്രത്തിൽ കല്ലാണ് കിഡ്നിയിൽ കല്ലാണ് പ്രശ്നം ഇതാണ് കുബൂസാണ് നമ്മൾ ശ്രദ്ധിക്കണം അത് സൂക്ഷിച്ചാൽ തന്നെ ഒരു പരിധിവരെ പോകും അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർ കുളിക്കുമ്പോൾ വായിൽ വെള്ളം വെക്കണം അതായത് കുളിച്ചിട്ട് തല തോർത്തിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നീരിറക്കം വരുന്നവർ കുളിച്ച് തല തോർത്താതെ ഉണങ്ങുന്ന ഒരു സമയമുണ്ട് ഒരു 10 മിനിറ്റ് ആ സമയം വരെ വായിൽ വെള്ളം വെച്ച് നിന്നാൽ മതി ഒരു 10 മിനിറ്റ് നമുക്ക് വേണ്ടി നമുക്കൊന്ന് ക്ഷമിച്ചൂടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമുക്ക് വേണ്ടിയിട്ടല്ലേ കുളി തുടങ്ങുന്നതിന് മുമ്പ് വെള്ളം വെക്കുന്നു കുളിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ശരീരം ഒന്ന് ഉണങ്ങും പെട്ടെന്ന് ആ സമയം വരെ ഒരു 10 മിനിറ്റ് ഫിനിഷ് കുറച്ച് ദിവസം ശീലമായാലും നമ്മൾ ഭയങ്കര ഉഷാറിലും ഭയങ്കര ഉന്മേഷം ഇതെന്ത് ഇത്ര ഉഷാറെന്ന് നോക്കുവാള് നിങ്ങൾ പുറത്തിറങ്ങിയെന്ന് കുളിച്ചിട്ട് അവിടെ നിൽക്കരുതെന്ന് നിങ്ങളോട് അതല്ലേ പറയും നിങ്ങൾ കൂടുതൽ ബാത്റൂമിൽ നിൽക്കരുത് ഹമാമിൽ കൂടുതൽ നിൽക്കരുതെന്ന് കുളിച്ചിട്ട് വന്നിട്ട് വെള്ളം നിങ്ങൾക്ക് അഥവാ നിലത്താകുമെന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തിനെല്ലാം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് ഉപയോഗിക്കുന്നു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റ് നിലത്ത് വെച്ച് അതിൽ നിന്നാൽ പോരെ ഇതൊക്കെ ഞാൻ പറയണ്ടില്ലല്ലോ നമുക്ക് തന്നെ ആലോചിച്ച് ചെയ്യാലോ ചെയ്തോക്കി അൽഹംദുലില്ലാഹു കബൂൽ ചെയ്യട്ടെ അങ്ങനെ ചെയ്താൽ ഗുണമുണ്ടാവും മാത്രമല്ല ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്ന സ്റ്റെനോയിൽ സെല്ല് എന്ന് പറഞ്ഞൊരു സെല്ലുണ്ട് ഈ സെല്ലിനെ ശക്തിപ്പെടുത്താൻ വേറെ ഒന്നിനും കഴിയില്ല ഈർപ്പമുള്ള നെഞ്ച് ഉണ്ടാവണം അതായത് തലയും നെഞ്ഞും നനഞ്ഞിട്ട് കുറച്ച് നേരം ഉണ്ടാവണം ഓരോ ദിവസവും എങ്കിലേ സ്റ്റെനോയിൽ സെല്ല് ശക്തിയാവും നമ്മളിതിനെ എന്താ ബദലി പറയാം വേറെ ബദലില്ല ഇവിടെ വെള്ളം നനയണം എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ തന്നെ ഉണങ്ങിയിട്ട് ആറി അവിടെ ഉണങ്ങണം അവിടെ വറ്റണം എന്താ ഗുണം ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്റ്റെനോയിൽ സെല്ല് എന്ന് പറയുന്ന സെല്ലിന് ശക്തി കിട്ടും അത് വേറെങ്ങനെ കിട്ടും വേറെങ്ങനെയും കിട്ടില്ല അതുകൊണ്ട് മഹാന്മാരായ ഫുഖഹാക്കൾ മസ്അല എഴുതി കുളിച്ചാലും ഉതുകൊടുത്താലൊക്കെ വെറുതെ തലതും ശരീരമൊക്കെ തോർത്തൽ കറാഹത്താണ് ഓക്കെ പേന് ഫാനൊക്കെ പുതിയ കണ്ടെത്തലല്ലേ സത്യത്തിൽ പ്രശ്നമാണ് ഇതൊക്കെ പിന്നെ വേറെ വഴിയില്ല നേരത്തെ പറഞ്ഞ കണക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആൾ ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതാണ് അറിഞ്ഞാൽ ഇതൊന്നും അടുപ്പിക്കില്ലല്ലോ നമ്മൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കണമല്ലേ ഉണങ്ങും അല്ലാണ്ട് തന്നെ ഉണങ്ങും നമുക്ക് നിങ്ങൾ നാളെ ഒന്ന് ട്രൈ ചെയ്യും ഞാനേതായാലും ഒരാഴ്ച ഉണ്ട് അതിനിടയിൽ നിങ്ങൾക്ക് ഉണങ്ങിയിട്ടില്ല എന്നോട് പറയും
അപ്പൊ വേറെന്താ സൂക്കേടുണ്ട് നിങ്ങൾക്ക്? വെള്ളം ശരീരത്തിൽ ഉണങ്ങുന്നില്ലെങ്കിൽ ഓക്കെ. അപ്പോൾ അത് രാവിലെ ചെയ്യലാണ് നല്ലത്. കുളിക്കാനും രാവിലെയാണ് നല്ല സമയം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ. പഴം കഴിക്കാനും, നേരത്തെ അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. പഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ സുബിഹ് നിസ്കരിക്കുന്നതിന് മുമ്പാണ്, ഫജ്റു സാദിഖിൻ്റെ സമയമാണ്. എല്ലാ വസ്തുക്കളിലും അതിൻ്റെ ഗുണം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന സമയം പ്രഭാതത്തിൽ, അതായത് പൂർവ്വപ്രഭാതം എന്ന് പറയും, ഏർലി മോർണിംഗ് എന്ന് പറയും, ഫജ്റു സാദിഖ് എന്ന് പറയും. ഭാരതീയർക്ക് അതിന് ബ്രഹ്മ മുഹൂർത്തം എന്നാണ് പറയുക, ബ്രഹ്മ മുഹൂർത്തം എന്നാണ് പറയുക. ഏതൊരു വസ്തുവിൻ്റെയും ഗുണം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നത്, രോഗം മാറാൻ മരുന്ന് കഴിക്കാൻ തിബ്ബുൻ നബവി പറയുന്ന സമയം സുബിവാൻ കൊടുക്കുന്നതിന് മുമ്പാ. മനസ്സിലാവുണ്ടോ? രോഗം മാറാൻ മരുന്ന് കഴിക്കാൻ വേണ്ടി തിബ്ബുൻ നബവി സജസ്റ്റ് ചെയ്യുന്ന ടൈം, നിർദ്ദേശിക്കുന്ന സമയം രാവിലെ 4 മണി, 5 മണി, 6 മണി, 7 മണിക്ക് ക്ലോസ്. പിന്നെ മരുന്നില്ല, പിന്നെ മരുന്നില്ല. ഈ ഒരു സിസ്റ്റമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 7 സമയങ്ങളെ ഫേസ് ചെയ്യുന്നു, അഭിമുഖീകരിക്കുന്നു. ഇപ്പം മഗ്‌രിബും ഇശാവും പോലെ. ഒരു മനുഷ്യൻ ശാരീരികമായി ഏറ്റവും സൂക്ഷിക്കേണ്ട സമയതാ, അസറിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിലുള്ള സമയമാണ്. അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയിലാണ് ഏറ്റവും കൂടുതൽ അപകടം വരാൻ സാധ്യതയുള്ളത്, മാനസിക രോഗം വരാൻ സാധ്യതയുള്ളത്, തലരോഗങ്ങൾ വരാൻ സാധ്യതയുള്ളത്, അസറിൻ്റെയും മഗ്‌രിബിൻ്റെ ഇടയിലാണ്. മിക്ക ആളുകൾക്കും മാനസിക രോഗം പിടിക്കണ ആ സമയത്താണ്. ഓക്കെ. എന്നതുപോലെ ഏറ്റവും നമുക്ക് ഗുണം കിട്ടുന്ന സമയതാ, സുബഹിൻ്റെ മുമ്പുള്ള 4 മണിൻ്റെയും 5 മണിൻ്റെയും ഇടയിലുള്ള സമയം. ആ സമയത്താണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹു മിജാൽ ഫീ ഖൽബി നൂറ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ പ്രകാശത്തെ ചൊരിഞ്ഞേറണം, പ്രകാശമയമാക്കണം. രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന നരമ്പുകളിലൂടെ സഞ്ചരിക്കുന്ന രക്തത്തിൽ പ്രകാശ ഗുണമുള്ളതാവണം. രക്തത്തിൽ ഇരുട്ട് കയറലാണ് രോഗം. അൽ മറദു ളുൽമത്തുൻ, രോഗമെന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അശ്ഷിഫാഉ നൂറാനിയത്തുൻ, ഷിഫ എന്ന് പറഞ്ഞാൽ പ്രകാശവൽക്കരണമാണ്. ലോകത്തെ വൈദ്യശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ വിസ്മയിപ്പിച്ച 17-ാമത്തെ വയസ്സിൽ പിന്നെ എന്താണ് ഏറ്റവും വലിയ നോബൽ സമ്മാനം നേടിയ, ലോകത്ത് അത്ഭുതപ്പെടുത്തിയ മഹാൻ ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി, 17-ാമത്തെ വയസ്സിൽ ലോകത്ത് അത്ഭുതപ്പെടുത്തിയ മഹാനാണ്. 17-ാമത്തെ വയസ്സ് പ്രിൻസ് ഓഫ് മെഡിസിൻ എന്ന അവാർഡ് അദ്ദേഹത്തിന് നൽകി. പ്രിൻസ് ഓഫ് മെഡിസിൻ എന്ന അവാർഡ് നൽകി ലോകം അദ്ദേഹത്തെ ആദരിച്ചു, ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. അദ്ദേഹം പറഞ്ഞു, ശരീരത്തെ നിങ്ങൾ പ്രകാശമുള്ളതാക്കുക, പ്രകാശ ഗുണമുള്ളതാക്കുക. എങ്ങനെ നടക്കുമെന്ന് വെച്ചാൽ, പഴം രാവിലെ കഴിക്കുക, പഴത്തിൽ വെള്ളത്തിൽ. ഇപ്പം നമ്മളൊക്കെ നാട്ടിലൊരു വിശ്വാസമുണ്ട്, നമ്മളെ തളിപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്, ഞാൻ തളിപ്പുറമ്പിലാണ്, നമ്മളെ കുപ്പത്തിനടുത്ത് കുറ്റേരിയാണ് ഞാൻ, മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഞാൻ കേട്ടത്, ഈ ഹജ്ജ് പെരുന്നാളിൻ്റെ അന്ന്, അതായത് ദുൽഹജ്ജ 10-ന്റെ അന്ന് രാവിലെ കോരുന്ന ആദ്യത്തെ ഒരു തൊട്ടി വെള്ളം സംസമാണ്. വേറെ ഏത് നാട്ടിലൊക്കെ പറയാറുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിത് കേട്ടിട്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈദ്യശാസ്ത്രം പഠിക്കാൻ അവസരം കിട്ടുകയും ഓരോ സമയത്തിൻ്റെയും ഗുണങ്ങൾ വേറെ വേറെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും, രാവിലെ കോരിയെടുക്കുന്ന വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട്, ഫോട്ടോബയോണിക് ഇഫക്റ്റ്, ശരീരത്തിനാവശ്യമുള്ള പ്രകാശ ഗുണം വെള്ളത്തിൽ നിന്ന് കിട്ടുന്നത് ഈ രാവിലെ കിണറിൽ നിന്ന് കോരിയെടുത്ത വെള്ളത്തിനാണെന്ന് പഠിച്ചപ്പോഴാണ് പഴയ പെണ്ണുങ്ങന്മാർ പറഞ്ഞ ഈ പിന്നെ കാര്യം എനിക്ക് ബോധ്യത്. എന്താണ്, രാവിലെ അന്ന് കോരുന്ന വെള്ളത്തിന് സംസം പോലെയാണ്. ഞാൻ എൻ്റെ ഗുരുനാഥനോട് ഈ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ ആ ഗുണം വെള്ളത്തിനുണ്ട്. ഏത് സംസമിൻ്റെ ഗുണം? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം രാവിലെ കോരിയെടുത്ത വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ചു, രാവിലെ വെള്ളമല്ലേ? അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, ശരിയാണ്, നാട്ടൻ സമൂഹത്തിൽ അങ്ങനെ വ്യാപകമായ അറിവുണ്ട്. സത്യത്തിൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ പിറക് ഭാഗത്തിന് ശക്തി കുറഞ്ഞു 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 വരും. നിങ്ങൾ ഇതും ചെയ്തോയ്ക്കോ. നിങ്ങളെ വീട്ടിലെ 2 കുട്ടികൾ, ഒരു കുട്ടിക്ക് രാവിലെ എണീച്ചവാട് പച്ചവെള്ളം കൊടുക്കുന്നു, മറ്റേ കുട്ടിക്ക് രാവിലെ എണീച്ചവാട് ഈത്തപ്പഴം കൊടുത്ത് വെള്ളം കൊടുക്കുന്നു. ഈ 2 കുട്ടികൾ ഒരു 2 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മാറ്റം കാണാൻ പറ്റും, മാറ്റം കാണാൻ പറ്റും. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, പിന്നീട് ഞാൻ ക്ലിയർ ആക്കി തരാം ഇൻഷാല്ലാ. ആയുസ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുമുട്ടണമെന്നേ മാത്രമേ ഉള്ളൂ. അത് ക്ലിയർ ചെയ്യണ്ട, ഞാനൊരു അപകടം പിടിക്കുന്ന വഴി പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ കടങ്ങാറാണ്ട. ചില ആളുകൾക്ക് എന്തും പരീക്ഷിച്ചേ മതിയാവും എന്നുള്ളവരുണ്ടാവും. ജലാംശമുള്ള പഴങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ വെള്ളം പറ്റൂല, അങ്ങനെയുണ്ട്. നാന്തരപ്പഴങ്ങളും കഴിച്ചാൽ അതിൽ ജലാംശം കൂടുതലല്ലോ. ഇപ്പോൾ ബത്തക്ക, ഓറഞ്ച്, പൈനാപ്പിൾ, അതിലൊന്നും നമ്മൾ എന്താക്കരുത്, അതിൻ്റെ പിറകെ വെള്ളം കുടിക്കരുത്. ഫ്രൂട്ട്സിന് പിറകെ വെള്ളം കുടിക്കരുത്. അത് ഏത് ഫ്രൂട്ട്സാണ്, ഓൾറെഡി അതിൽ തന്നെ വെള്ളമുണ്ട്. ജ്യൂസ് കുടിച്ചാൽ കിഡ്നി രോഗം വേഗം വരുത്താ, അല്ല ഞാൻ പറഞ്ഞത്. കിതാബ് തന്നെ ഉണ്ട്, കിതാബ് അറബി കിതാബ് മുജറബാത്തിലുണ്ട്. ഇത് ഇസ്ലാമിക ലോകത്തെ പൂർവിക പണ്ഡിതന്മാർ എഴുതി വെച്ച കിതാബിൽ തന്നെ ഉണ്ട്. ചായ നല്ലതാണ്, രാവിലെ എഴുന്നേറ്റ ഉടനെ. ഉടനെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ, നല്ലത് ഞാൻ പറഞ്ഞില്ലേ, അത് ശ്രദ്ധിച്ചില്ല. ഈത്തപ്പഴമാണ് കൂടുതൽ ബെറ്റർ.
അതിൽ തന്നെ അലി റളിയല്ലാഹു തആല അൻഹുവിനെ മാനിക്കുകയാണെങ്കിൽ അജുബയാണ് ബെറ്റർ. പിന്നെ പ്രതിരോധ സംബന്ധമായ തകരാറ്, വയറ്റിൽ പുണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ അത്തിപ്പഴമാണ് നല്ലത്. അങ്ങനെ മാറി, അവിടെ മാറി. ഭയങ്കര അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി, എന്തെങ്കിലും കഴിക്കുമ്പോഴേക്ക് നെഞ്ച്, എന്താ പറയുക, നെഞ്ച് കത്തൽ, നെഞ്ചരിച്ചൽ, യെസ് യെസ്, ഇത്തരം പ്രശ്നമുള്ളവരാണെങ്കിൽ ഈത്തപ്പഴത്തിലേക്ക് പോകാതെ അത്തിപ്പഴത്തിലേക്ക് വരണം. ഡെയിലി നാളെ രാവിലെ ഒരു രണ്ട് അത്തിപ്പഴം അര ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ ഫിംഗർ ജ്യൂസ് അടിക്കണം, വിരലുകൊണ്ട് ഇങ്ങനെ ഉടക്കുക, വിരലുകൊണ്ട് ഉടച്ചിട്ട് അതിലൊരു സത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുണ്ട്. എന്നിട്ട് വെള്ളം കുടിക്കുക ആദ്യം, ശേഷം ആ പീസസ് ഇല്ലേ അതിൻ്റെ, അത് നന്നായി ചവച്ചരച്ച് കഴിക്കുക. അതുപോലെ ഹാർട്ടിന് എപ്പോഴും ക്ഷീണമുള്ള ഒരാളാണ്, അയാൾക്ക് രാവിലെ നല്ലത് ഉറുമാമ്പഴാണ്, മാറിയില്ലേ വിഷയം. ഇത്തപ്പഴം പറ്റും, ഈത്തപ്പഴവും നേന്ത്രപ്പഴവും രണ്ടും ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ വേറൊരു നിർദ്ദേശം വരുന്നത്, ഉറുമാമ്പഴത്തിൽ നിന്ന് 15 seed, ഉറുമാമ്പഴമില്ലേ, അതിലെ 15 അല്ലി മാത്രം എടുക്കണം, 15 piece മാത്രം. അത് വായിലിടുക, ഒരു 15 minute ചവക്കുക, 15 എണ്ണം 15 minute ചവക്കുക. പിള്ളേരൊന്നും കാണരുത്, എന്താ ഉപ്പാക്ക് പറ്റിയെന്ന് വയ്ക്കും. മുമ്പ് വവുളുകൻ ചവക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഈത്ത പറഞ്ഞല്ലേ, ഇരുന്ന് ചവക്കണം. അങ്ങനൊരു മെത്തേഡ് ഞാൻ പഠിച്ചിട്ടില്ല, അറിയില്ല എനിക്ക്. അത്തിപ്പഴം ചൈത്തണ്ണയിലിട്ട് കഴിക്കുന്ന മെത്തേഡ് ഉണ്ടാവാം, കാരണം വ്യത്യസ്ത രൂപത്തിലുള്ള ഉപയോഗം ലോകത്തുണ്ട്. മഹാനായ, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ രോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകിയ മഹാപണ്ഡിതനാണ് ആടൂർ ഹബീബ് ബീരാൻകുട്ടി മുസ്ലിയാർ ഉസ്താദ് അവർ. അദ്ദേഹത്തിൻ്റെ ഒരു ക്രമമാണ് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നം, പൈൽസിൻ്റെ പ്രശ്നം, കോൺസ്റ്റിപ്പേഷൻ പോലത്തെ പ്രശ്നങ്ങളുള്ളവർക്ക്, ദഹനം നന്നായി നടക്കാത്തവർക്ക്, മനസ്സിലായില്ലേ, പൈൽസിൻ്റെ അസുഖമുള്ളവരൊക്കെ ഈ അത്തിപ്പഴം രാവിലെ കഴിക്കുന്നത് വളരെ ബെറ്ററാണ്. അതുപോലെ രക്തം പോവുക, ബാത്റൂമിൽ പോകുമ്പോൾ രക്തം ബ്ലീഡ് ചെയ്യുക, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അത്തിപ്പഴം നല്ല ഫലം ചെയ്തിട്ടുണ്ട്. അത് മാത്രം മരുന്നാണെന്നും തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് വയറുമായി, പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ രോഗമല്ല, വയറിൻ്റെ രോഗമാണ്. വയറിൽ അന്വേഷണം നടത്തണം, വയറിൽ അന്വേഷണം നടത്തി വയറിനെ പഠിച്ച് വയറിനെ ചികിത്സിച്ച് ശക്തിപ്പെടുന്ന മരുന്ന് കൊടുത്തിട്ട് അതിൻ്റെ മസിലുകളെ ശക്തിപ്പെടുന്ന മരുന്ന് കൊടുത്താലേ പൈൽസ് പൂർണ്ണമായും ശിഫയാവുള്ളൂ. അതേസമയം ഒരു സപ്പോർട്ടീവ് ഏജൻ്റാണ് ഏത്, ഒരു എന്താ പറയുക, ഒരു തൽക്കാല ആശ്വാസം കിട്ടുന്ന ആളാണ് അത്തിപ്പഴം. അതിൻ്റെ കൂടെ ഫുഡ് ശ്രദ്ധിച്ചാൽ പിന്നെ പൈൽസ് ഉണ്ടാവില്ല. ആ, നരമ്പ് സംബന്ധമായ പ്രശ്നം വരില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു പഠനമാണ്, യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ നടന്നതാണ്. 5 milli എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പൂൺ അളവാണ്, ഡെയിലി കഴിച്ചാൽ വരില്ല. രണ്ടും കൂടി ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ അറിവ്, ഞാൻ ആകെ 10 കൊല്ലമായിരുന്നു പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇതിപ്പോൾ എത്ര കൊല്ലം പഠിക്കേണ്ടതാ? ഫ്രഷ് ഫ്രൂട്ടാണ് നല്ലത്. അതിൽ പറഞ്ഞ ജലാംശത്തിൻ്റെ ഗുണം കൂടുതലുണ്ട്, ഡ്രൈ ഫ്രൂട്ടിൻ്റെ ഗുണം വേറെയാണ്, മനസ്സിലായില്ലേ. വിരുദ്ധാഹാരങ്ങൾ ഇപ്പോൾ പാല്, മീൻ, അതുപോലെ തോടുള്ളതും തോടില്ലാത്തതും, ഇറച്ചിയും മീനും ചിക്കനും തൈരും, ഇങ്ങനെയുള്ളതൊക്കെയാണ് വിരുദ്ധാഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഉഴുന്നും തൈരും പറ്റൂല, അതൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ചെയ്യുന്നതിൽ പ്രശ്നം വരാൻ സാധ്യതയുള്ളത് ഒന്ന് തൈരും കോഴിയാണ്. പിന്നെ ഇവിടെ പിന്നെ തൈരല്ലല്ലോ കിട്ടുന്നത് അല്ലേ, തൈര് എന്തോ ഒരു പൊടിയിൽ തൈര് പോലെ ആക്കിയിട്ട് തരുന്നതല്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. അൽമറായി എന്നൊക്കെ കേട്ട വലിയ മറ്റേ നടുക്കഷ്ടത്ത് വന്നാൽ നമ്മളെ വിചാരം പോട്ടെ, ഓർ കേൾക്കണ്ട നമ്മളെ പിന്നെ അല്ലേ. യെസ്, യൂറിക് ആസിഡ് എന്നതൊരു പുതിയ പ്രയോഗമാണ്, പ്രധാനമായിട്ടും ഈ യൂറോപ്യൻ ക്ലോസറ്റ് വന്നതിന് ശേഷമുള്ള ഒരു പ്രധാന രോഗമാണത്. നല്ല ചോദ്യമാണത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യൂറോപ്യൻ ക്ലോസറ്റും പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ നിർത്താനുമായി. അഹമ്മദില്ല, അപ്പോൾ ഞാൻ പറഞ്ഞത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം പ്രധാനമായി വന്നത് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ യൂറിയ, അല്ല അങ്ങനെയൊന്നും പറയണ്ട പോടെ, മൂത്രം കറക്റ്റ് പോകാത്തതുകൊണ്ട് അവശേഷിക്കുന്ന മൂത്രം, യൂറിനറി ബ്ലാഡറിൽ മൂത്രം സൂക്ഷിച്ചു വെക്കുന്ന കിഡ്നി അതിൻ്റെ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് തള്ളേണ്ട സാധനമില്ലേ മൂത്രം, ഈ മൂത്രം പുറത്ത് പോവാതെ ഒരല്പം ബാക്കി നിൽക്കൽ സ്വഭാവമുള്ളവരിലാണ് വ്യാപകമായി യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നത്. പ്രധാനമായും സന്ധുക്കളിൽ വേദന വരിക, നീർക്കെട്ടുണ്ടാകുക പോലത്തതാണ് പ്രധാന ലക്ഷണമായി പറയുന്നത്. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളൊക്കെ പിന്നീട് വരും, ഈ പാൻക്രിയാസുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നീട് രോഗം വരും. യൂറിക് ആസിഡ്, യൂറിക് ആസിഡ് ചെറിയൊരു രോഗമായി കാണരുത്, വലിയ രോഗങ്ങളിലേക്കുള്ള ചെറിയ സൂചന മാത്രമാണത്, അതൊരു വലിയ രോഗമൊന്നുമല്ല. മസാല ചേർത്ത ഭക്ഷണത്തിൽ നിന്നും കൂടുതൽ പോത്തിറച്ചി കഴിക്കുന്നതിലും തൽക്കാലം വിട്ടുനിന്നാൽ തന്നെ, തക്കാളി കൂടുതലുള്ള കറി കൂട്ടുന്നതിലൊക്കെ വിട്ടുനിന്നാൽ തന്നെ ഒരു പരിധിവരെ യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ 2.5 liter ചുരുങ്ങിയത് ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുന്ന ശീലവും, ഷമ്മാമ എന്ന് പറയുന്ന ഇവിടെ കിട്ടുന്നൊരു സാധനമുണ്ട് എന്തായാലും അല്ലേ, ഓക്കെ, തൊലി ഒരല്പം മഞ്ഞയായ തന്നെ തിരഞ്ഞെടുക്കണം, അതന്നെ തിരഞ്ഞെടുക്കണം. ഷമ്മാമ കഴിക്കുക, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ചുരങ്ങ രാത്രി കറി വെച്ച് കഴിക്കുക, ഉറങ്ങുമ്പോൾ കാല് പൊക്കി വെച്ച് കിടക്കുക, കുറച്ച് ഒരല്പം പൊക്കി വെച്ചിട്ട് കിടക്കുക കാല്. പിന്നെ രാവിലെ ബാർലിയുടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, ബാർലി പ്രധാനമായ ഭക്ഷണം കഴിക്കുക. തൽവീന എന്ന് പറഞ്ഞിട്ട് കിതാബുകളിൽ ഒരു കഞ്ഞിയുണ്ട്, തൽവീന
വിശ്വാസമ തങ്ങൾ കഴിച്ചിരുന്നു, ഭാര്യമാരെ കഴിപ്പിച്ചിരുന്നു, സഹാബത്തിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ബാർലി 20 ഗ്രാമും ഒരു 300 മില്ലി പാല് വെച്ച തൽവീനയായി. 20 ഗ്രാം ബാർലി ഒരു 300 മില്ലി പാലിലിട്ടാൽ നമ്മൾ ഓട്സ് കാച്ചണ പോലെ, ഇപ്പോൾ എളുപ്പമായില്ലേ പറഞ്ഞാൽ വേഗം മനസ്സിലാകുന്ന ഭാഷ പറയണം, ഓട്സൊക്കെ കാച്ചണ മാതിരിയുള്ള പരിപാടി. തേനും കൂടി ചേർത്താൽ പൂർണ്ണ സുന്നത്തായി. നബ്സുല്ലാസ്മതങ്ങൾ തേൻ ചേർത്ത് കഴിച്ചിരുന്നു, പക്ഷേ ചൂടുള്ള സമയത്ത് തേൻ ചേർക്കാനും പറ്റൂല. അപ്പം തൽവീന ഉണ്ടാക്കിയിട്ട് ബാർലിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് തണിയാൻ വെച്ചിട്ട് കുറച്ച് തേനും കൂടി ഒഴിച്ച് മധുരിപ്പിച്ചിട്ട് രാവിലെ 8 മണിക്ക് മുമ്പ് കഴിക്കണം. അല്ലാഹു അക്ബർ.